Go!
ഇസ്രായേൽ
ബഹുമാനം ലഭിച്ചു. ഓ വിശ്വസിച്ച ദൈവത്തിന്റെ മാതൃത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ഓ ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ഇനി ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ച ദൈവത്തിന്റെ മാതൃത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവമത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവമത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാ. ഇസഹാക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൽകും ദൈവം അനുഗ്രഹിച്ചു. ഓ ഇസഹാക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഓ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ. ഓ യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമാ, ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമാ, ഇസ്രായേൽ എന്ന ബഹുമാനം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ഹല്ലേലൂയ.
ഹല്ലേലൂയ.
യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ
നല്ലൊരു മനോഹരമായ
ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട് നല്ല പാട്ടുകൾ പാടി ആരാധിക്കുവാൻ ദൈവം ഹല്ലേലൂയ നമുക്ക് കൃപകളെ നൽകി ഹല്ലേലൂയ 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 ഈ ഭൂമിയിൽ പട്ടുപോകേണ്ടെന്ന സാഹചര്യം കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ കരുതൽ എത്രയോ വലിയതായിരുന്നു. ഓ ഹല്ലേലൂയ പലപ്പോഴും നാം വീണിട്ടും ഓ റിവാറവ അവൻ നമ്മളെ കരങ്ങളിൽ താങ്ങി. ഓ റിവാറവ ആ കരുതൽ ഇനിയുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. ഇനി നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ സങ്കീർത്തന പ്രവാഹമുണ്ട്, ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, അതിലുപരി ഹല്ലേലൂയ ദൈവത്തിന്റെ വചന ശുശ്രൂഷയുണ്ട്. ഓ ഹല്ലേലൂയ ഈ ശുശ്രൂഷകളെല്ലാം ഹല്ലേലൂയ ആലയത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വെളിച്ചമാണ്. ഓ ഹല്ലേലൂയ ഇന്ന് ആരെങ്കിലും ഹല്ലേലൂയ മങ്ങിയൊരവസ്ഥയിലാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷകളും എല്ലാം അവരെ പ്രകാശിക്കത്തക്ക രീതിയിൽ കടന്നു പോകണം. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനും മറ്റുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനും വേണ്ടി പ്രിയ ഫ്രാൻസിസങ്ങൾ ശബ്ദവീർത്തി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് കാലം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഓരോ ദിവസവും കർത്താവിൻ്റെ പാദത്തിലേക്ക് വരുവാൻ നോക്കണം. ഞങ്ങൾ ഓരോ യോഗ്യരാക്കിയതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങളിലുള്ള സകല പാവക്കളും കഴുകിക്കളഞ്ഞ കർത്താവെ ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. ഇന്നത്തെ ആരാധന ഓർത്ത് കർത്താവെ അങ്ങേക്കരങ്ങൾ നന്ദി പറയുന്നു. ഈ ആരാധനയ്ക്ക് വാമണ്ണ കർത്താവ് എല്ലാവരെയും കുട്ടി വരുത്തിയതിനായി സ്തോത്രം. കർത്താവെ വരുവാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വഴിയിൽ തടയാതെ വണ്ണം കർത്താവെ അവരെ കാക്കണമേ. അവരെ അനുഗ്രഹം അവർ കഴിയുന്ന തുരങ്കർത്താവെ ജീവിതം സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയോട് വേണം കർത്താവെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവെ 100 മീനി 60 മീനി വിളയുന്നവരെ പോലെ ഒരു കൊള്ളവം കിട്ട സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ നോക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നേ ദിവസം ആരാധന ലീഡിയുന്ന എല്ലാ ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് നൽകി കർത്താവെ നല്ല വചനങ്ങളെ നൽകി കർത്താവെ ഞങ്ങളെ ആത്മീയമായി ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രാർത്ഥനകളും യാതൊരു കേട്ടതിനായി സ്തോത്രം. അടിയങ്ങളെയും താഴ്മയോട് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് 121-ാമത്തെ സങ്കീർത്തനം എടുക്കാം. 121-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. എല്ലാവരും എടുത്താട്ടെ. 1 2 1. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ് 121-ാം സങ്കീർത്തനം. വായിക്കുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. അടുത്ത വാക്യം നമ്മൾ ചേർന്ന് വായിച്ചാട്ടെ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ദിവസം ഇരുന്നാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് പൽക്കാലം സന്തോഷമുണ്ട്? അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടെ നമ്മളെ വിട്ട് കടന്നുപോയി അല്ലേ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നലെ രാത്രി ശനിയാഴ്ച വരെ കർത്താവ് നമ്മളെ ശ്രേഷ്ഠമായി നടത്തി. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ദൈവം ഈ ഒരാഴ്ച നമ്മളെ ദൈവം ശ്രേഷ്ഠകരമായിട്ട് എന്ത് ചെയ്തു? നടത്തി അല്ലേ. ആമേൻ. ഈ ഒരാഴ്ചയുടെ പുതിയ ഒരു ആഴ്ചയിലേക്ക് നമ്മൾ ആമേ രാവിലെ എന്ത് ചെയ്യുകയാ? തുടങ്ങുക. കമ്മിങ് സാറ്റർഡേ ഈവനിങ് വരെ ഈ ആഴ്ചയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? തുടരാനായിട്ട് പോകുന്നത്. ആമേൻ. പക്ഷേ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തു അല്ലേ, എവിടെയെല്ലാം കടന്നുപോയി, ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, എവിടെയൊക്കെ എന്തൊക്കെ നടന്നു, പക്ഷേ അവിടെയെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? കാത്തു പരിപാലിച്ചു. അതിനാണ് നമ്മൾ ദൈവത്തിന് ഇന്ന് പകൽ നന്ദി പറയണം കേട്ടോ. ഹല്ലേലൂയ. അതിനൊക്കെ ഓർത്താൽ നമുക്ക് ഒരിക്കലും മൗനമായിട്ടിരിക്കാൻ കഴിയില്ല അല്ലേ. എത്രയോ അപകടങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടു, എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടു, പക്ഷെ അവിടെയൊക്കെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു?
സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിട്ട് ദൈവം ചലിപ്പിച്ചു. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ സങ്കീർത്തനം നമ്മൾ ഒത്തിരി പ്രാവശ്യം എന്ത് ചെയ്തിട്ടുള്ളതാണ്, വായിക്കുകയും ഞാൻ തന്നെ പ്രബോധിപ്പിച്ചിട്ടുമുള്ള സങ്കീർത്തനമാണ്. 121 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം കാണാതെ അറിയുന്ന പ്രിയപ്പെട്ടവർ വളരെ കുറവാണ് അല്ലേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും കേട്ടോ. അമേൻ. ഈ സങ്കീർത്തനക്കാരൻ അമേൻ ആരായിരിക്കാമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ദാവീദ് തന്നെ ആകാനാണ് സാധ്യത. കാരണം ഇതുപോലെ ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങളിലുള്ള പദങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് എങ്ങോട്ടാ ഉയർത്തുന്നേ? ഉയരത്തിലേക്ക് എന്നുള്ള അർത്ഥം നമ്മളോട് എടുത്താൽ മതി. പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പം ഞാൻ എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. ദൈവമായിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവമുള്ള സ്ഥലത്തേക്ക്, ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ സഹായം വരുന്ന എവിടെ നിന്നാണ്? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആരിൽ നിന്ന് വരുന്നു? യഹോവയിൽ നിന്ന് വരുന്നു. ആമേൻ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയണം, എൻ്റെ സഹായം വരുന്ന എവിടെ നിന്നാണ്? യഹോവയിൽ നിന്നാണ് വരുന്നത്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നതെങ്കിൽ ആമേൻ, എനിക്ക് ഒരു സഹായത്തിനും എന്തുണ്ടാവില്ല? തടസ്സം ഉണ്ടാവത്തില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും പറഞ്ഞേ ഉണ്ടാക്കിയ ദൈവം. ആ ദൈവത്തിന് എൻ്റെ വിഷയങ്ങൾ എന്താണ്? വളരെ 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 നിസ്സാരമാണ് കേട്ടോ. ഹല്ലേലൂയ. ആ ദൈവത്തിന് എൻ്റെ വിഷയങ്ങൾ എന്താണ് പറഞ്ഞേ? വളരെ നിസ്സാരമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ല ചില കമ്പാരിസൺ നടത്തുമ്പോൾ അല്ലേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. നമ്മൾ നമുക്കറിയാം ആമേൻ ഈ ഫ്ലൈറ്റുകളൊക്കെ ഫ്ലൈറ്റ് ഇത് ചെയ്യുന്ന ഫ്ലൈറ്റ് ചെയ്യുന്ന ആരാണ്? അവർ വിളിക്കുന്ന പേരെന്താണ്? പൈലറ്റ് അല്ലേ. പൈലറ്റ് അവരെ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് എങ്ങനെയാണ് അറിയാമോ നിങ്ങൾക്ക്? നമ്പർ ഓഫ് ട്രിപ്സിനെ കഴിഞ്ഞുപരിയായിട്ട് എത്ര അവേഴ്സ്, അതാണ് എത്ര അവേഴ്സ് ഫ്ലൈറ്റ് പറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര അവേഴ്സ്? ചിലർ പറയും 10,000 അവേഴ്സ്, ചിലർ 2 lakh അവേഴ്സ്, ചിലർ 3 lakh അവേഴ്സ് ഫ്ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പറപ്പിച്ചിട്ടുണ്ട്. അതാണ് അവിടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അമേൻ. മനസ്സിലായി. അവർ ഡ്യൂട്ടി കയറി എന്നുള്ളതല്ല എക്സ്പീരിയൻസ്, എത്ര അവേഴ്സ് അവർ ഫ്ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പറപ്പിച്ചിട്ടുണ്ട്. എത്ര അവേഴ്സ് അവർ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര അവേഴ്സ് അവർ ഫ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലൈറ്റിനെ റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ചില മോശം കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മോശം കാലാവസ്ഥ ഉള്ള സമയത്ത് നമുക്കറിയാം, മോശം കാലാവസ്ഥ ഉള്ള സമയത്ത് ചിലപ്പോൾ അവിടെ ഇറങ്ങാതെ വേറെ എയർപോർട്ടിലായിരിക്കും പോയിട്ട് ഇറങ്ങുന്നത് കാരണം. പക്ഷേ ചില പൈലറ്റുമാർ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനും മുഖത്ത് നോക്കിയിരുന്നേ. അമേൻ. ചില പൈലറ്റുമാർ അവിടുന്ന് എന്ത് ചെയ്യും? ചിലർ ലാൻഡ് ചെയ്യാൻ ചിലരോട് പറയും, ലാൻഡ് ചെയ്തോളാൻ പറയും, ചിലരോട് ലാൻഡ് ചെയ്തോളാൻ പറയും. കാര്യം എന്നറിയാമോ, അവർക്ക് അവേഴ്സ് ടുഗദർ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ള എന്തുണ്ട്? എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത് ലണ്ടനിൽ ഹീത്രു എന്ന് പറയുന്ന എയർപോർട്ടിൽ ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. അവിടെ എല്ലാ ഫ്ലൈറ്റും തിരിച്ചു പോയി. പക്ഷേ ഒരു ഒരു പൈലറ്റ് അവിടെ കൊണ്ടുവന്നത് സുഖകരമായിട്ട് എന്ത് ചെയ്തു? ലാൻഡ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിനോട് വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് ലാൻഡ് ചെയ്തു. പക്ഷെ അവർ പെർമിഷൻ കൊടുത്തു. അതിൻ്റെ കാരണം അവർ പറയുന്നത്, ലോ ഐ വളരെ അവേഴ്സ്, കുറേ മണിക്കൂറുകൾ ഫ്ലൈറ്റ് പറത്തിയിട്ടുള്ള എന്തുണ്ട്? പരിചയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തത്? അനുവദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇത്രയും അവേഴ്സ് വേണേ 1 lakh or 2 lakhs or 3 lakhs അവേഴ്സ് ഫ്ലൈറ്റ് പറത്തിയിട്ടുള്ള എന്തുണ്ട്, പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുകയാണ്, പെർമിഷൻ കൊടുക്കുന്നു. അദ്ദേഹം അവിടെ സുഖകരമായിട്ട് എന്ത് ചെയ്യിക്കുന്നു, ലാൻഡ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ആമേൻ. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ നമ്മൾ ആരോട് പറയുന്നത്, ദൈവത്തോട് പറയുന്നത്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ദൈവമാര ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന് എന്റെ വിഷയത്തെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ പറ്റും. എത്ര പേരിന്ന് പകല് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വിഷയത്തെ ദൈവത്തിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാനുള്ള കാരണം കമ്പാരിസൺ ചെറുതൊന്നുമല്ല. എൻ്റെ വിഷയത്തിൽ ആകാശം ഉണ്ടാക്കുന്ന പരിപാടി വല്ലതും ഉണ്ടോ? എൻ്റെ വിഷയത്തിൽ ഭൂമി ഉണ്ടാക്കുന്ന പരിപാടി വല്ലതും ചെയ്യണോ ദൈവത്തിന്? ഇത്രയും വലിയ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിന് എൻ്റെ വിഷയത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ എത്രയാ, എത്ര പേഴ്സൻറ്റേജ് എഫേർട്ട് വേണം നിങ്ങൾ പറഞ്ഞ? അങ്ങനെ പറയാൻ പോലും പറ്റത്തില്ല അല്ലേ. ആമേൻ. ശതാധിപൻ പറഞ്ഞു, നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ കിടക്കുന്ന എൻ്റെ ബാല്യക്കാരൻ എന്ത് ചെയ്യും, സൗഖ്യം വരും കേട്ടോ. ആമേൻ. ശതാധിപൻ പറയുക, യേശു ഇവിടെ നിന്നാൽ മതി, അവിടെ കിടക്കുന്ന എൻ്റെ ബാല്യക്കാരൻ എന്ത് ചെയ്യും, സൗഖ്യം വരും. മർക്കോസ് സുവിശേഷം 2 രാജഭൃത്യം പറയുകയാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആമേൻ, നീ പ്രാർത്ഥിച്ചാൽ, ഇവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ എന്ത് നടക്കും, അത്ഭുതം നടക്കും, നിന്റെ കുഞ്ഞിന് സൗഖ്യമായിരിക്കുന്നു എന്ന് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അതേ സെയിം ടൈമിൽ അവിടെ എന്ത് നടന്നു, വിടുതൽ നടന്നു. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ നമ്മള് ഈ ദൈവത്തിന്റെ ആ വലിപ്പത്തെ എന്ത് ചെയ്യുകയാ, ചെറുതായിട്ട് കാണുക അല്ലേ, ചെറുതായിട്ട് കാണുക. ഹല്ലേലൂയ. പൗലോസൊക്കെ നമ്മൾ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ പൗലോസൊക്കെ ദൈവത്തിന്റെ വലിപ്പത്തെ അത്ര ശക്തമായിട്ട് കണ്ട മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു ഈസ് ഗിവിംഗ് മീ പവർ ആൻഡ് സ്ട്രെങ്ത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും. ഹല്ലേലൂയ. ഇന്നലെ രാത്രി നമ്മൾ കേട്ടുമല്ലേ, നല്ല ഗ്രഹിക്കപ്പെട്ട സന്ദേശമായിരുന്നു ആ പാസ്റ്റർ നൽകിയത് അല്ലേ. ആമേ. പൗലോസ് എഫസോസിൽ എത്തിയത് എവിടെ നിന്നാണ്, എവിടുന്ന് എത്തിയത്, ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അല്ലേ, കൊരിന്തിൽ നിന്ന് എവിടെ എത്തി, എഫസോസിൽ എത്തിയെന്ന് പറഞ്ഞു. എത്ര കിലോമീറ്റർ ആണ് അദ്ദേഹം പറഞ്ഞത്, 1500 സഞ്ചരിച്ചാണ് പൗലോസ് എവിടെ എത്തിയത്, എഫസോസിൽ എത്തിയത്. ഈ 1500 ഇന്ന് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ലേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആൻ്റെ ആവേശം കൊണ്ട് പറയുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൻ്റെ. അല്ല നിക്ക്, 1500 എന്ന് പറയുന്നത് ഇന്നൊക്കെ വളരെ ഈസിയാണ്. അന്ന് 1500 സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം അല്ല. കാരണം ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് വെറും പായ്ക്കപ്പലുകളൊക്കെയാണുള്ളത്. അന്നൊക്കെ 1500 സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ അദ്ദേഹം 1500 സഞ്ചരിച്ച് എവിടെ ചെന്നു എന്നാ പറഞ്ഞത്, എഫസോസിലെത്തി. എഫസോസിലെത്തിയപ്പോൾ വിശ്വാസികളെ കണ്ടു അല്ലേ, കുറച്ച് വിശ്വാസികളെ കണ്ടപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന് കണ്ടപ്പോഴേ മനസ്സിലായി ഇവരെന്ത് പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ആമേൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആമേൻ, ചില ഡോക്ടർമാർക്ക് രോഗികളെ കണ്ടാൽ ഒരു പരിധിവരെ രോഗം എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, കയ്യടി എല്ലാം വ്യത്യസ്തമാണ്. ആമേൻ. അവരിങ്ങോട്ട് പറഞ്ഞിട്ടല്ല, പൗലോസ് അങ്ങോട്ട് ചോദിച്ചു, ആമേൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. ഓക്കെ, ഞാൻ ആ ഭാഗം വേഗം കുത്തിവിടുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മള് ആമേൻ ദൈവത്തിന്റെ വലിപ്പവും നമ്മുടെ വിഷയത്തിന്റെ വലിപ്പവും തമ്മിൽ കമ്പയർ ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിപ്പവും നമ്മുടെ വിഷയത്തിന്റെ വലിപ്പവും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഇന്നത്തെ ആമേൻ സാഹചര്യത്തിൽ മനസ്സിലാകും, ഓ ഇത് ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമേൻ. പക്ഷേ ദാവീദ് പറയുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനകാരൻ പറയുന്നു, ദൈവത്തിന്റെ വലിപ്പം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനായതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തിയാൽ എൻ്റെ വിഷയത്തിന്റെ മേൽ നിശ്ചയമായിട്ട് ദൈവം എന്ത് തരും, മറുപടി തരും. ആമേൻ. അടോ, അങ്ങനെയുള്ളൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം.
നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയത്തിന്റെ വലിപ്പമാണ് കാണുന്നത് അല്ലേ? നമ്മുടെ വിഷയത്തിന്റെ വലിപ്പം കണ്ട് പലപ്പോഴും ദൈവത്തിന്റെ വലിപ്പം നമ്മൾ എന്തായിട്ട് കാണുകയാണ്? ചെറുതായിട്ട് കാണുകയാ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ വലിപ്പം കണ്ട നമ്മൾ പറയുമുണ്ടോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. നമ്മൾ എന്താ പാടിയത്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നമ്മളിത് വെറുതെ അങ്ങ് പാടുന്നതേ ഉള്ളൂ അല്ലേ? ഷാരു കീബോർഡ് വായിക്കുന്നു, ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ പാടുന്നു, അതിൻ്റെ കൂടെ ഞാനും പാടുന്നു, അത് പോരെ കേട്ടോ. ആ ദൈവത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് പാടണം. ആ ദൈവത്തിൻ്റെ ശക്തി ആമേ അറിഞ്ഞു വേണം നമ്മൾ പാടാൻ. ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അറിഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്യാൻ പാടാൻ. ഇന്ന് പകൽ അങ്ങനെയൊക്കെ ഒന്ന് പാടി നോക്കിക്കേ, ഒരു പാട്ട് മതി, നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ആമേൻ. പക്ഷെ നമ്മുടെ ആ ഹൃദയത്തിന്റെ അകത്ത് അങ്ങനെയുള്ളൊരു വിശ്വാസം ഉരുവായി വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആമേൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന് ഇവിടുത്തെ നിയമങ്ങളോ ദൈവത്തിന് ഇവിടുത്തെ ആമേൻ സ്തോത്രം കാര്യങ്ങളൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് പോലെ ഇരിക്കുന്നു, ദൈവം അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് എന്ത് ചെയ്യുകയാണ്? തിരിക്കുകയാണ്. നിന്റെയും എന്റെയും ഏത് വിഷയത്തിന്റെ ആമേൻ നടുവിലും ആമേൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ അധികാരികളുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽ തൊടാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ ഇന്ന് പകല്. ഹല്ലേലൂയാ. ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? യെസ് അല്ലേ? അങ്ങനെ തന്നെ. വെറുതെ കയറി ആമേം പറയരുത് കേട്ടോ. വിശ്വസിക്കാത്ത കാര്യങ്ങൾക്ക് എന്ത് പറയരുത്? ആമേം പറയരുത്. വിശ്വസിക്കുന്ന കാര്യങ്ങളെ നോക്കി വേണം എന്ത് പറയാൻ? ആമേം പറയാൻ. ആമേൻ. കാരണം എന്താ? അവിടെ പൗലോ ആമേൻ നമ്മുടെ റൊമാലേഖനമൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ് ആമേൻ, നമ്മുടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച്. ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഒരു പ്രതീക്ഷയില്ല. ആമേൻ. പക്ഷെ എങ്ങനെ വിശ്വസിച്ചു? ആശയോടെ വിശ്വസിച്ചു. എല്ലാരും ഒന്ന് വാതുറന്ന് പറഞ്ഞേ, ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ത് ചെയ്തു? ആമേൻ. വിശ്വസിച്ചു. ദൈവം ആ വിശ്വാസത്തെ എങ്ങനെ കണക്കിട്ടു? നീതിയായി കണക്കിട്ടു. വലിയ ദൈവപ്രവർത്തികൾ ആളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന് ഞാൻ പറയാം, ഒന്ന് അതുപോലെ വിശ്വസിക്കുന്ന ഒരു തലം ഇതിന്റെ അകത്ത് യേശുവിൻ നാമത്തിൽ എന്ത് ചെയ്യട്ടെ? വെളിപ്പെട്ട് വരട്ടെ. അപ്പോ നമ്മള് ദാവി അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ, എന്റെ സഹായം വരുന്ന എവിടുന്ന? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് എന്റെ സഹായം വരുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ സഹായം വരുന്ന സ്ഥലത്തിന്റെ വലിപ്പം പറയാൻ പറ്റാത്ത പറ്റാവുന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ആര് പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ പറയട്ടെ ആമേൻ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം ആ ദാവീദ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുക, എന്റെ സഹായം വരുന്ന എവിടുന്ന? ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ആമേ ദൈവത്തിൽ നിന്നാണ് എന്റെ എന്ത് വരുന്നത്? സഹായം വരുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ പറയാം, മുഖത്ത് നോക്കിയാൽ ആ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ സഹായം വരുന്ന എവിടെ നിന്നാ? മനുഷ്യനിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ആമേ ദൈവത്തിൽ നിന്നാണ് എന്റെ സഹായം വരുന്നെങ്കിൽ ഇന്ന് പകൽ എത്ര അസാധ്യമെന്ന് ലോകം നിന്നെ നോക്കി പറയുന്ന വിഷയമാണെങ്കിലും അതിന്റെ നടുവിൽ ഇന്ന് പകൽ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയും? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം മൗണ്ടൻസിനെ മാറ്റിക്കൊണ്ട് ദൈവത്തിന് വൻ പ്രവർത്തികളിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇന്ന് പകൽ അസാധ്യങ്ങൾ വഴി മാറട്ടെ. ഏറ്റവും വലിയ സോഴ്സ് ആരാ? ദൈവമാ കേട്ടോ. ഏറ്റവും വലിയ സോഴ്സ് ആരാ? ദൈവം. ബിക്കോസ് ഹി ക്രിയേറ്റഡ് ദി ഹെവൻ ആൻഡ് എർത്ത്. അവനാണ് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. അവിടെ നിന്നാണ് എനിക്ക് സഹായം വരുന്നതെങ്കിൽ ഇന്ന് പകൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. ആമേൻ. ഹല്ലേലൂയാ. പ്രിയരെ, ദൈവത്തിന് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ആമേൻ.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ജോർജ് മുള്ളറിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അദ്ദേഹം നടത്തിയ അനാഥശാലയിൽ ഭക്ഷണമില്ലാതെ അല്ലേ ഭാരപ്പെട്ട് കരഞ്ഞു അല്ലേ? മൂന്ന് ദിവസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡില്ല. ആമേ, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ ആമേ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആരുടെ സന്നിധിയിൽ? ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് അതിലെ ആമേൻ ബ്രെഡ് കയറ്റിക്കൊണ്ടു പോകുന്നൊരു ട്രക്ക് ആ വഴിക്ക് കടന്നു പോകുന്നത്. ഏകദേശം ഈ അനാഥശാലയുടെ മുമ്പിൽ വന്നപ്പോൾ ആ ട്രക്ക് കേടായി. ഏകദേശം അമേൻ ആ അനാഥശാലയുടെ മുമ്പിൽ വന്നപ്പോൾ ആ ട്രക്ക് എന്ത് ചെയ്തു? കേടായി. പറഞ്ഞു മനസ്സിലായോ? ആ ട്രക്ക് എന്ത് ചെയ്തു? കേടായി. ട്രക്ക് കേടായി കഴിഞ്ഞപ്പോൾ അതിന്റെ ആളുകളൊക്കെ വന്നു വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു, ഈ ട്രക്ക് അമേൻ അമേൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകണം, എത്ര ദിവസത്തെ പണി എടുക്കേണ്ടി വരും? മൂന്ന് ദിവസത്തെ പണി എടുക്കേണ്ടി വരും. അപ്പൊ അവർ അന്വേഷിച്ചു, ഈ ഇത്രയും ബ്രെഡ് കുറേ ഉണ്ട്, കാരണം അവർ വലിയ വലിയ കണ്ടെയ്നറിലാണ് ബ്രെഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും ബ്രെഡ് എങ്ങനെ കളയാൻ പറ്റത്തില്ല. അങ്ങനെ അന്വേഷിച്ചും പറഞ്ഞു, ഇവിടെ അടുത്ത് എന്തുണ്ട്? ഒരു ഓർഫനേജ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഉണ്ടായ സംഭവം ഞാനീ പറയുന്നത്, അല്ലാതെ കഥയൊന്നും അല്ല കേട്ടോ. അമ്മേ സ്തോത്രം. അങ്ങനെ അവരെന്ത് ചെയ്തറിയാമോ, ആ ബ്രെഡ് മുഴുവൻ എവിടെ കൊണ്ടുപോയി കൊടുത്തു? ആ അനാഥാലയത്തിൽ ഓർഫനേജിലേക്ക് കൊണ്ടു കൊടുത്തു. അവർക്ക് ചില ദിവസങ്ങൾ കഴിക്കാൻ ഇത് പകൽക്കാലം നോക്കി നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തി കരയാൻ തയ്യാറായാൽ കേട്ടോ, ഇന്ന് പക്ക ഞാൻ ആത്മാവി പറയാ, നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ഒന്ന് കരയാൻ തയ്യാറായാൽ ആമേൻ, ഇതുപോലെ ചിലതിന് നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇന്ന് പകൽ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ആത്മാവി പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേര് ആത്മാവിന് ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറയും. ഹല്ലേലൂയാ, ആമേൻ. കേട്ടോ, ആ ട്രക്ക് അതിലെ കൊണ്ടുവന്ന ആരാ? ദൈവ കൊണ്ടുവന്ന. അതോടെ വന്നപ്പോ കേടാക്കിയതാരാ? ദൈവമാ കേടാക്കിയത്. കാരണം എന്തറിയാമോ, ഇവിടെ മുട്ടുകുത്തി കരയുന്ന ചില അഭിഷിക്തന്മാരുണ്ട്. ഒരു നേരത്തെ ആഹാരം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി രാവിലെ മുട്ടുകുത്തി കരയുന്ന ജോർജ് ആമി മുള്ളറിന്റെ മുമ്പിൽ ആ ട്രക്ക് വന്ന് നിന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല വരുന്നത്, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് പകൽ ആലയത്തിന്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തി പിടിച്ച് ഞാനൊന്ന് കാണട്ടെ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ സൈഡിലൊക്കെ കൈപൊക്കാനുള്ള ഒരു കൈപൊക്കിക്ക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണോ? ഇന്ന് പകൽ കൈ ഉയർത്തി പറ, എന്റെ സഹായം വരുന്നത് എവിടുന്ന? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് എനിക്ക് എന്ത് വരികയാണ്? സഹായം വരികയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എന്റെ കണ്ണെങ്ങോട്ട് ഉയർത്തുകയാ, പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് നിശ്ചയമായിട്ടും അവിടെ നിന്ന് ദൈവത്തിന്റെ സഹായം വരും. ഓ റബാബാബ, അന്യഭാഷയൊക്കെ പറയാൻ പറ്റുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞ് സ്വർഗം ഇന്ന് പകൽ സന്തോഷിക്കട്ടെ. ആത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കട്ടെ. വിശ്വാസത്തിന്റെ തലം ഈ പകൽ തുറക്കട്ടെ. ട്രസ്റ്റ് ചെയ്യുന്ന തലം ഈ പകൽ തുറക്കട്ടെ. മേൻ, പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്യുന്നോണ്ട് ദൈവം പ്രവർത്തിക്കാത്ത ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്തിരിക്കുന്ന ഞാനും നിങ്ങളും എന്നെ അടക്കം ഞാൻ പ്രതിക്കൂട്ടി കയറ്റിയാ പറഞ്ഞത്, ദൈവം എന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുമെന്ന് ആഴമായിട്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. കാരണം എന്റെ ഒന്നുമില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് നമ്മുടെ ദൈവം. മരിച്ചതിനെ ജീവിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്? ദൈവത്തിന് കഴിവുണ്ട്. അവൻ ശക്തനായ ആരാണ്? ദൈവമാണ്. കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ച നിങ്ങൾ, ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ഒരു വിശ്വാസം ഉരുവാകാത്തോളത്തുള്ള കാലത്തോളം ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, വിശ്വസിക്കാൻ തയ്യാറായാൽ എന്ത് വെളിപ്പെടും? വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും കേട്ടോ. അന്ധകാര ശക്തികൾ തകരും. ഈ ഒരാഴ്ചയിൽ തന്നെ ചില വിടുതലുകൾ നിങ്ങൾ കാണും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എത്ര പേരിന്റെ അകത്ത് ആഴമായി വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ സ്വർഗം മൂവ് ചെയ്യാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? സ്വർഗം ചലിക്കാൻ പോകുന്നു, സ്വർഗം മൂവ് ചെയ്യുന്നു വിശ്വസിക്കുന്നവർ ആമേ പറഞ്ഞു. ഇന്ന് പകൽ ദൈവം ഇതിന്റെ അകത്ത് ആഴത്തിൽ പ്രവർത്തിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ പറഞ്ഞെന്നറിയാമോ, നമ്മളൊന്നും വിശ്വസിക്കാൻ തയ്യാറായി നോക്കി. നിങ്ങളുടെ വിഷയം ചെറുതാന്നേ. ഈ ആകാശത്തോളം വലിയ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അമേൻ. ഉണ്ടോ? ഈ ഭൂമിയോളം വലിയ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ? ശു, അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നത്തെ കാണാനില്ല. പണ്ട് അനീസ്പ്രയുടെ പരസ്യം പണ്ട് വാസ പറയുമായിരുന്നു, എന്താണ്? പൊടി പോലും ഇല്ല. അമേൻ. പൊടി പോലും ഇല്ല എന്ത് ചെയ്യാന്? കണ്ടുപിടിക്കാൻ. ഒരു പൊടി പോലും ഇല്ല എന്തിന്?
കണ്ടുപിടിക്കാൻ. കാരണം നമ്മുടെ വിഷയമൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു പൊടി പോലും ഇല്ല. ദൈവത്തിന് നമ്മുടെ വിഷയങ്ങൾ ഒരു പൊടിയുടെ പോലും വലിപ്പമില്ലെന്ന്. ആമേൻ. ഈ മെസ്സേജ് കേൾക്കുമ്പോ വിശ്വാസം ഉണ്ടോന്ന് എവിടെ നോക്കിയാൽ അറിയാം? മുഖത്ത് നോക്കിയാൽ അറിയാം. ലുസ്രയിൽ പൗലോസില്ലേ ദൈവത്തിന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ഇരുന്ന് എന്ത് കേൾക്കുക? ദൈവജനം കേൾക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവന് സൗഖ്യമാകാൻ വിശ്വാസമുണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? അവൻ്റെ മുഖം ഇങ്ങനെ ആ പൗലോസിൻ്റെ വചനം കേട്ടിങ്ങനെ, യോ ഈ വചനം എനിക്ക് വേണ്ടിയുള്ള വചനമാണ്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ഈ വചനം ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കും, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ്, ഇനി ഞാനിവിടെ ഇങ്ങനെ മുടന്തനായിരിക്കില്ല എന്നൊക്കെ പറയുന്ന പോലെയുള്ള അവൻ്റെ ഭാവങ്ങൾ അവൻ്റെ മുഖത്ത് കണ്ടപ്പോൾ അവനെ നോക്കി പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഇന്ന് പകൽ നോക്കുകയെ ആ വിശ്വാസത്തിന്റെ അകത്ത് ആരെങ്കിലും മുമ്പിൽ കണ്ടാൽ ഇന്ന് പകൽ ഞാൻ പറയും, നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ എന്ത് നടക്കുക? പരിഹാരം നടക്കുക. നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവം എന്ത് ചെയ്യുക? പ്രവർത്തിക്കുകയാ. നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ആരിറങ്ങി വരിക? സ്വർഗം ഇറങ്ങി വരികയാ. അത് എത്ര കോംപ്ലിക്കേറ്റഡ് വിഷയമാണെങ്കിലും ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരൊന്ന് ആരാധിക്കാൻ പറ്റുമെന്ന് പകൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആത്മനിറവോടെ. ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ, സ്ട്രൈക്ക് വൈൽ അയൺ ഈസ് ഹോട്ട് അല്ലേ. ഇരുമ്പ് എന്ത് ചെയ്യണം? പഴുത്തിരിക്കുമ്പോൾ അതിനെ അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെന്തെങ്കിലും ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു പഴുക്കണം, നമ്മുടെ ഹൃദയത്തിൽ എന്ത് വീഴണം? ചൂട് പിടിക്കണം. കേട്ടോ, വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അങ്ങോട്ട് ചൂട് പിടിച്ച് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ആഴമായൊരു വിശ്വാസം നിന്റെ അകത്തുണ്ടാകുമ്പോൾ നിന്റെ വിഷയത്തിന്റെ മേലേക്ക് ഇന്ന് പകൽ സ്വർഗം ചാഞ്ഞിറങ്ങി വന്ന് കൈവെക്കുന്ന പകലാണെന്ന് പറഞ്ഞാൽ എത്ര പേരിന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ഈ വചനമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കേറുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. കേട്ടോ, എത്ര പേര് ഈ വചനം ഏറ്റെടുക്കുന്നുണ്ട്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എത്ര പേരുടെ ഉള്ളിൽ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ആഴമായൊരു വെളിപ്പാടിന്റെ മണ്ഡലം തുറക്കുന്നുണ്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം. ഇന്ന് പകൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ആമേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം ആ മുടന്തൻ എന്ത് ചെയ്തു? ആമേ തുള്ളി ചാടി ആരെ ആരാധിച്ചു? ദൈവത്തെ ആരാധിച്ചു. കാരണം ആ വചനം അവന്റെ അകത്ത് കയറി. ഇന്ന് പകൽ വചനം അകത്ത് കയറിയാൽ നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ എന്ത് നടക്കുക? വിടുതല് നടക്കുകയാ. ഇന്ന് പകൽ ആഴത്തിലേക്ക് വചനം ഇറങ്ങട്ടെ. അത് രോഗമാണ്, ഇന്ന് പകൽ സൗഖ്യമാകും കേട്ടോ. അപ്പൊ ഇത് ബന്ധനമാണെങ്കിൽ ഇന്ന് പകൽ അഴിയും. ഇന്ന് പകൽ സാമ്പത്തിക വിഷയമാണ്, ദൈവം വഴി തുറക്കും. ശാരീരിക വിഷയമാണെങ്കിൽ സ്വർഗം തോടും. വഴി തുറക്കത്തെ നാമത്തിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആഴത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേട്ടോ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇന്ന് കർത്താവിന്റെ ദാസനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ദിവസങ്ങളൊക്കെ ആമേൻ ശക്തമായി ദൈവോചനം ആമേൻ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കണം. ആമേൻ ഹല്ലേലൂയ. അതിന്റെ വിടുതലുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അനുഭവിക്കാനായിട്ട് പോവുക. ആമേൻ. ഈ അസ്ഥികൾ എന്ത് ചെയ്യാൻ പോവുക? ജീവിക്കണം. മിറക്കിളുകൾ നമ്മുടെ സഭയ്ക്കകത്ത് നടക്കണം. എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞല്ലേ, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ. ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തിയിടുമേ. എന്നെ ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തിയിടുമേ. കഷ്ടങ്ങൾ നഷ്ട
വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും ഏലിയാവിൻ്റെ ദൈവത്താൽ ശത്രുവിൻമേൽ ജയഭേരി മുഴക്കിയിടുമേ ഏലിയാവിൻ്റെ ദൈവത്താൽ ശത്രുവിൻമേൽ ജയഭേരി മുഴക്കിയിടുമേ ഭയലേശം വേണ്ടി നീയും മാമ യേശു എന്ന ഭയം വന്തും നേരത്തിലും യേശു താനെന്നോടിരിക്കും പാർന്ന് ചേർന്ന് പാടിക്കേ വൻ തുമ്പ നേരത്തിലും യേശു താനെന്നോടിരിക്കും വൻ തുമ്പ നേരത്തിലും ഹല്ലേലൂയ എന്ത് മനോഹരമായ പാട്ടൊക്കെ അല്ലേ അല്ലേ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും ഏലിയാവിൻ്റെ ദൈവത്താൽ ശത്രുവിൻ്റെ മേൽ എന്ത് ചെയ്യാൻ പോവുകയാണ് ജയപേര് മുടക്കാൻ പോവുകയാണ് കേട്ടോ വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ആമേൻ നമ്മൾ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആർക്കും പറയാതെ തന്നെ അറിയാം ടെലനസിസ്റ്റ വിഷയമാണ് നമ്മൾ രാത്രി 10 മണി മുതൽ 10:30 വരെ എല്ലാ ദിവസവും ആ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച 7-ാമത്തെ കീമോ അല്ലേ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന 8-ാമത്തെ കീമോയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു വളരെ പോസിറ്റീവാണ് പാസ്റ്ററെ ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ മിക്കവാറും എല്ലാ ബുധനാഴ്ചയും പോകാറുണ്ട് ഡോക്ടറെ കാണാറുണ്ട് ആമേൻ ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു ആമേൻ പാസ്റ്ററെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് തൻ്റെ മകളുടെ മേൽ കാണുന്നത് എന്ന് പറയാനിടയായി എന്നാൽ ഡോക്ടർ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കീമോ ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതാണ് അതായത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ എന്ന് അദ്ദേഹം പറയുന്നു മേ ബി കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കാം സംഭവിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് രാവിലെ കേട്ടതുപോലെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല ഒരുമിച്ച് നമുക്കിന്ന് പകൽ കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വലിയൊരു ദൈവിക വിടുതൽ തൻ്റെ മകളുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ മസ്കറ്റിലെ പാസ്റ്ററുടെ ഭാര്യ സീന മൊറൈസ് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അത്ഭുതം ചെയ്യണം ഹല്ലേലൂയ അതുപോലെ തന്നെ ടെലന സിസ്റ്റർ കൂടെ കീമോ എടുക്കുന്ന ഒരു സഹോദരിയെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഷീജ എന്നാണ് അവരുടെ പേര് അവർക്ക് നല്ല വ്യത്യാസമുണ്ട് ആമേൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി ആമേൻ ദൈവം അത്ഭുതം ചെയ്യട്ടെ അടുത്തത് ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സേറയുടെ വിഷയമാണ് ടെലന സിസ്റ്റർ വിഷയം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ രാത്രിയുടെ യാമങ്ങളിൽ ഉള്ള പ്രാർത്ഥനയിൽ സേറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സ്റ്റെറോയിഡ് ഒന്നും കൊടുക്കാതെ ആ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം സൗഖ്യമാക്കണം നമ്മളങ്ങ് വിശ്വസിക്കുന്ന പകല് ദൈവം പ്രവർത്തിക്കുമെന്നങ്ങ് വിശ്വസിക്കുക സ്വർഗം ചാഞ്ഞിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നിമ്മി ആമേൻ ഡേറ്റുകൾ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് റോണിക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല അല്പം ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് റോണി വരാത്തത് അമ്മയിൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെറിയ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ കർത്താവ് ശക്തമായിട്ട് ഇടപെട്ടു അമ്മേൻ എന്നാൽ ദൈവത്തിൻ്റെ സമയം അമ്മേൻ ദൈവം അമ്മേ അത്ഭുതങ്ങൾ ചെയ്യാനായി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിജയൻ ചേട്ടന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം ഈ പ്രാർത്ഥന വളരെ ഒരു വിടുതലായിട്ട് തൻ്റെ ദാസൻ്റെ മേൽ എന്ത് ചെയ്യട്ടെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ജോമിഷയുടെ ട്രാൻസ്ഫർ കുറേ നാളായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ആമേൻ ഇന്ന് ജോമിഷയും വിമോദും കുഞ്ഞും നമ്മുടെ നടുവിലുണ്ട് ആമേൻ സ്വതന്ത്ര ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഗീതാനിയുടെ സ്കൂളിന് വേണ്ടി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സമ്മർ ക്യാമ്പ് തുടങ്ങി ധാരാളം കുഞ്ഞുങ്ങൾ കടന്നു വരണം നമ്മളൊരു കാര്യം തിരിച്ചറിയണം എന്ന് പകല് നമ്മുടെ ദൈവം വിശ്വസ്തനാണ്
അമേൻ, ഹല്ലേലൂയാ. അവൻ അത്ഭുതം ചെയ്യാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമേൻ ജീവനുള്ള ദൈവത്തോടാണ്. മോർ ദാൻ അഡ്വർടൈസ്മെന്റ്, ഹല്ലേലൂയാ. ഗോഡ് ക്യാൻ ഡു മിറക്കിൾസ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഏറ്റവും വലിയ സഹായമാരാ? ഞാൻ ഇന്ന് പകൽ അത്ര വിശ്വാസം ഇവിടെ നിൽക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരം ചലിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ വിഷയത്തിൻ്റെ മേലേക്കും സ്വർഗത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഇറങ്ങട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് അമേൻ, ഹല്ലേലൂയ. പ്രിയ ഫ്രാൻസിസ് ചേട്ടൻ പ്രാർത്ഥിക്കും. ടെലന സിസ്റ്റർ സേറ, നിമ്മി, വിജയചേട്ടൻ, ഗീതാൻ്റെ സ്കൂള്, അമേൻ നമ്മുടെ അമേൻ വിമോദിൻ്റെ അമേൻ ജോമിഷയുടെ ട്രാൻസ്ഫർ, ഇത്രയും വിഷയം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. നല്ലവരും പരിശുദ്ധരുമായ ഞങ്ങൾ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ആഴ്ചയുടെ ഒന്നാം ദിവസം കർത്താവേ ഞങ്ങൾക്ക് ആമേൻ ഒരിക്കൽ കൂടി കർത്താവേ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കോണം. സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തിയാണ് കർത്താവ്. ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കുമായി കർത്താവ് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ടെലന സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഭ ആമേൻ, ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവെ ഞങ്ങൾ ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരിയെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഹല്ലേലൂയ മകളെ ആമേൻ, ഹല്ലേലൂയ ആശ്വസിപ്പിക്കുകയും കർത്താവെ ആമേൻ ശക്തീകരിക്കുകയും ചെയ്തുള്ളൂ കർത്താവെ. പൂർണ്ണ സൗഖ്യത്തിനായി കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ കർത്താവെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കീമോ ചെയ്യുന്നത് മൂലമുള്ള യാതൊരുവിധ ശാരീരിക അസ്വസ്ഥതകളൊന്നും കർത്താവെ നാളുകളിൽ കർത്താവെ മകൾക്ക് കടന്നു വരാതെ വണ്ണം സ്വർഗം കാത്തുകൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. ആമേൻ, ഹല്ലേലൂയ കർത്താവെ. ഇനി ഒരു ഓപ്പറേഷൻ കൂടാതെ വണ്ണം കർത്താവെ ഒരു പൂർണ്ണ സൗഖ്യം, ഒരു പൂർണ്ണ വിടുതൽ കർത്താവെ കാണുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഞങ്ങളുടെ സഹായകനായി കർത്താവെ, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ വൈദ്യനായി കർത്താവെ. ഹല്ലേലൂയ അവിടെ നിന്ന് കൂടിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തിയാണ് കർത്താവെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. വാഴ്ത്തു കർത്താവെ കുടുംബമായി കർത്താവെ. അങ്ങയുടെ ഒരു വലിയ സാക്ഷ്യമായി നിൽപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേ കർത്താവെ. പ്രിയ വിജയധരനെയും ആമേൻ, ഹല്ലേ. ദാനമായി കൊടുത്ത മൂന്ന് ഫൈദങ്ങളെയും കർത്താവെ ഈ നാളുകളിൽ കർത്താവെ കൂടുതൽ കൂടുതൽ ആമേൻ ബലപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവെ. ആ കുടുംബം പൂർണ്ണമായും അങ്ങയുടെ വലിയൊരു സാക്ഷ്യമായി നിൽപ്പാൻ സ്വർഗം സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളെ കേൾപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സേറമോൾക്കായി സ്തോത്രം ചെയ്യാണ് കർത്താവെ. മകളെ അനുഗ്രഹിക്കണം, ദൈവകൃപയാൽ നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വളരെ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ കർത്താവെ. ആമേൻ, ഹല്ലേലൂയ. ഈ നാളുകൾ കർത്താവ് ഒരു പൂർണ്ണ വിടുതൽ ആ കുഞ്ഞിൻ്റെ മേൽ നൽകി ആമേൻ, ഹല്ലേലൂയ. ഒരു പുതിയ ആമേൻ, ഹല്ലേലൂയ ശരീരം തന്നെ മകൾക്ക് നൽകി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. സ്തോത്രം കർത്താവെ. അവിടുത്തെ ചങ്ങലിൽ നിന്നും ഒഴുകിയ ശോരയുടെ ശക്തി കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ച് കർത്താവെ ഹല്ലേലൂയ ഒരു പൂർണ്ണ സൗഖ്യം ആമേൻ, ഹല്ലേലൂയ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഇഞ്ചക്ഷൻ ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് അനുവദിക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ വാഴ്ത്തുകയാണ് കർത്താവേ. സ്തോത്രം. രോഷിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ കർത്താവെ. മകളുടെ ശരീരത്തിൻ്റെ മേലുമുള്ള എല്ലാ രോഗബാധകളും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും വിട്ടുമാറിപ്പോകേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ, ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ആമേൻ, ഹല്ലേലൂയ അമിത വണ്ണവും ആമേൻ, അമിത ആമേൻ ഹല്ല ഭാരവും കർത്താവെ നീങ്ങി ആമേൻ, ഹല്ലേ അതൊരു ആമേൻ, ഹല്ലേലൂയ നോർമലായി തിരുവനന്തപുരം സ്വർഗം സഹായിക്കണം കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. സ്തോത്രം കർത്താവെ. ഇനി ആമേൻ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും കർത്താവെ കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കാതെ വേണം സ്വർഗം കാത്തുകൊള്ളുമാറാകണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പച്ചാ. സ്വോതം സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൻ്റെ അകത്ത് നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. കർത്താവ് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ കർത്താവെ. മോറിസ് പാസ്റ്ററിൻ്റെ ആ വൈഫിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം, ദൈവ സാന്നിധ്യം ഇറങ്ങണം, ദൈവശക്തി ആമേൻ മകളുടെ മേൽ വ്യാപരിച്ച് കർത്താവെ ഹല്ലേലൂയ ഒരു പൂർണ്ണ സൗഖ്യത്തിൻ്റെ ആമേൻ ഹൽ സാക്ഷ്യം കേൾക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പച്ചാ. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധിക്കും. കർത്താവ് ജ്യോമിഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേൻ ഹല്ലേലൂയ. കർത്താവ് സഭ ആമേൻ ഹല്ലേലൂയ. വളരെ നാളുകളായി കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ കർത്താവെ ഹാലിലെ മകളുടെ ആമേൻ ട്രാൻസ്ഫറിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവെ അവിടെ നിന്ന് മറുപടി അയക്കുന്ന നല്ല ദൈവമാരിക്കൽ സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് ഈ വിഷയത്തിൻ്റെ മേൽ കർത്താവെ അവിടെ നിന്ന് ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അധികാരികളുടെ മേൽ കർത്താവെ ഹാലിലെ അവരുടെ കണ്ണുകൾ തുറപ്പിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആസ്വാദനം അവരുടെ കരങ്ങളിലേക്ക് കർത്താവെ ഹാലിലെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അടികൾ നന്ദി സമസ്തവും ഞങ്ങൾക്ക് ജീവൻ ബലിയിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ഘടനയായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തുറന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ പ്ലീസ് കം ഫോർവേഡ്. സൺഡേ സ്കൂൾ കിഡ്സ് വേഗത്തിൽ വന്നാട്ടെ. നമുക്ക് ദേവദാസന് സമയം കൊടുക്കുന്നത് കൊണ്ട് വേഗത്തിൽ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് വേഗം കൊണ്ടുപോവാം. രക്തതാക്ഷയം. ഗ്ലോറി ടു ജീസസ്. അമോസ്. വേമ്പരം പറഞ്ഞേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 54:10. ആമേൻ. പ്രൈസ് ലോർഡ് എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. അവൻ ഹൃദയ പരിമാർത്ഥികളെ രക്ഷിക്കുന്നു. സങ്കീർത്തന 7:10. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സങ്കീർത്തനം 118:5. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലം സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർഗായുധ വർഗം എടുത്തുകൊള്ളി. എഫേസ്യർ 6:13. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ജോമിഷ ഒരു വാക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് കൈനീട്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ പിടിച്ച് അവർ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോമിഷ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുമുമ്പാകെ കർത്താവേ, വാക്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ കർത്താവേ. ദിവസങ്ങൾ അവരെ വെക്കേഷൻ ടൈം ആണല്ലോ കർത്താവ്, അവരോട് കൂടിയിരിക്കണമേ അവർ പോകുന്നിടങ്ങളിൽ കർത്താവേ. ഹല്ലേലൂയാ. ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ, അനർത്ഥങ്ങൾ ആപത്തുള്ള അപകടങ്ങൾ വരാതെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ കർത്താവേ. ഹല്ലേലൂയാ കർത്താവേ. പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും കർത്താവേ നല്ല വിജയം നേടുവാൻ തക്കോണം കർത്താവ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിഞ്ചുമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരെയും സഹായിക്കുമാറാകണം, അനുഗ്രഹിക്കണേ. ബാലാരിഷ്യുള്ള ബാലപീഠകളിൽ നിന്നൊക്കെയും വിടുവിച്ച് കത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടണമേ, ദേശത്ത് അനുഗ്രഹിക്കപ്പെടണമേ, സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാനും കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി നന്ദി പറയുന്ന യേശു നാമം തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ഘടനയായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അടുത്തത് ഇന്ന് പകല് കടന്നു വന്ന എല്ലാവരും ഞാൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പകല് നമ്മുടെ കെൻഷയുടെ മമ്മി നമ്മുടെ കൂടെ ഇന്ന് പകല് ആരാധനയ്ക്കുണ്ട്. ആമേൻ. നമ്മുടെ എല്ലാ ഓൺലൈൻ മീറ്റിങ്ങിലും ആൻറ്റി സംബന്ധി കുടുംബമായിട്ട് സംബന്ധിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ അവരുടെ കുടുംബത്തിൽ മറുപടികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളോടുകൂടെ ആയിരിക്കുന്നത് എന്ന് ആരാധനയ്ക്ക് നമ്മളോടുകൂടെ ആയിരിക്കും, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കെല്ലാം കരങ്ങളെ തട്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം വിമോദ് ജൊമിഷാൻ രാമോസ് നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. വിമോദ് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആയിട്ട് കോഴിക്കോടിന് പോകുന്നതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരാൻ പറ്റാത്തത്. സോ എല്ലാവരും ഒരിക്കൽ കൂടി അവരെ കുടുംബമായി കാര്യങ്ങളെ തട്ടി ആർദ്രമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പ്രിയ അന്നിപാസ നമ്മുടെ നടുവിലുണ്ട്. വന്ന സമയത്തൊക്കെ നമ്മുടെ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പാസ്റ്റർ ഇന്നലെ ചെങ്ങന്നൂരായിരുന്നു മീറ്റിംഗിൽ നിന്ന് പോകുന്ന ഇതിലെയാണ് കടന്നു പോകുന്നത്. യേശുവിന് ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് പോലെ. ആമേൻ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം എന്നറിയാമോ, വചനം ശക്തമായിട്ട് പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കർത്താവിൻ്റെ ദാസനുള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. വചനത്തിൻ്റെ ശക്തമായ വെളിപ്പാടുകൾ ഒക്കെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനാണ് പ്രിയാന്നി പാസ്റ്റർ. ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എല്ലാവരും കരങ്ങളെ തട്ടി ഇന്ന് പകൽക്കാലം ആരാധനയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യണം. ഇനി നമ്മളൊക്കെ ഉള്ളവരാണ് ഷെനിൻ അല്ലേ? ഷെബിൻ നമ്മുടെ കൂടെ ഉണ്ട്. ഷെബിൻ കണ്ണൂരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ വിളിക്കുമ്പോൾ നാട്ടിലായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കുറച്ച് തിരക്കേറിയ ഡ്യൂട്ടി ഉണ്ട് എന്നോട് പറഞ്ഞു. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, നാളെ ആരാധനയ്ക്ക് വരാൻ ദൈവം വഴി തുറക്കും എന്ന് പറഞ്ഞു ഇന്ന് പകൽ നമ്മുടെ ഒപ്പം ഉള്ളത്. ആമേൻ. വലിയ സന്തോഷമാണ്. കരങ്ങളടിച്ച് നമുക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. ഇനി നമ്മളെ നമ്മളൊക്കെ തന്നെയാണ്, നമ്മളെ എല്ലാവരെയും നമ്മൾ തന്നെ ഒന്ന് കരങ്ങൾ തട്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ സാക്ഷ്യത്തിനുള്ള സമയമാണ്. ആമേൻ. ആർക്കെങ്കിലും അത്യാവശ്യമൊക്കെ സാക്ഷി പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ് നിങ്ങൾ വേഗത്തിൽ ഇരിക്കണം. നമുക്ക് പാസ്റ്റർക്ക് സമയം കൊടുക്കണം. അതിന് യൂത്തിന്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഇന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു വചനം വായിക്കുന്നു. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിന്റെ വാഗ്ദത്ത പ്രകാരം എന്നെ വിടുവിക്കണമേ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നിരിക്കുന്ന ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങളിലും എല്ലാം മുറുകെ പിടിച്ച് എല്ലാം ദൈവം സാധിപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. സ്കൂളിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ 1 ശമുവേൽ 7:12 ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന അർത്ഥം വരുന്ന എബിനേസർ എന്ന ഒരു നെയിമാണ് നമ്മുടെ സ്കൂളിന് ദൈവം പാസ്റ്ററിന് കൊടുത്തത് പ്രകാരം നമ്മളുടെ സ്കൂളിൻ്റെ നമ്മൾ സ്കൂളിൻ്റെ പേര് അതാണ് എബിനേസർ. ആ യഹോവ സഹായിച്ചു, ഇന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസം പിള്ളേർ കുറവാണ്,
പക്ഷേ ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നാളെ രണ്ട് മാസത്തേക്കാണെങ്കിലും നാളെ ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. വളരെ കുറവാണ് കുട്ടികൾ, എന്നാലും ഞാൻ അതിൽ ഭാരപ്പെടുന്നില്ല. കർത്താവ് സഹായിക്കുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് കേട്ട വചനം മുഴുവനും പാസ്റ്റർ സങ്കീർത്തനത്തിൽ പറഞ്ഞ് സകലതും ഞാൻ ഏറ്റെടുത്തു ദൈവം. കാരണം ദൈവം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്നെ സഹായിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കർത്താവിൻ്റെ കരം തുറകിയിട്ടില്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കുക, നമ്മുടെ എല്ലാവരും പ്രാർത്ഥന കേൾക്കാത്ത വിധം കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടില്ല. കർത്താവ് ധാരാളം അഡ്മിഷൻസിനെ കൊണ്ടു തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഹ്യൂജ് എമൗണ്ടാണ് നമ്മൾക്ക് റെൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവം തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിലുപരിയായി ഇന്നലെ ചെറിയൊരു സംഭവം ഉണ്ടായി. നമ്മളുടെ ഞാൻ കണ്ടില്ല, എന്നാൽ അവിടെ ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ മേളിലെ ഹാളിൽ. അതിന് ഫംഗ്ഷന് ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വന്ന് ഇതിൽ രണ്ട് പേര് ഒരു പാമ്പ് അതിലിങ്ങനെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവ കൃപയെന്ന് മാത്രം പറയട്ടെ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അവർ പറഞ്ഞു അവിടെ എല്ലാം നോക്കി, പക്ഷേ എനിക്കറിയില്ല. ഇന്നലെ എനിക്ക് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ചെന്ന് നിന്ന് ഞാൻ പറഞ്ഞു, കള്ള പിശാചെ നിനക്കിവിടെ സ്ഥാനമില്ല. കള്ളപ്പിശാചിൻ്റെ തല തകർത്തൻ്റെ യേശുവിൻ്റെ ഭവനമായത് എൻ്റെ കർത്താവിൻ്റെ സ്ഥാപനമാണ്. അതിന് ചുറ്റുപട്ടും അതിനകത്തേക്കൊന്നും ഒരന്ധകാര ശക്തികൾക്കും യാതൊരു സ്ഥാനവുമില്ല. നിനക്ക് ഈ പറമ്പിലോ ഇതിന് ചുറ്റുവട്ടങ്ങളിലോ നിനക്ക് യാതൊരു സ്ഥാനമില്ല. കടന്നുപോ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരു ആപത്തും ദൈവം വരുത്തില്ല. എന്നാലും ഞാൻ അവരോട് റോട്ടറി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഇന്നാളെ പറയുന്നുണ്ട്, ചുറ്റുവട്ടമൊന്ന് ക്ലീൻ ചെയ്ത് തരേണ്ട കാര്യം പറയുന്നുണ്ട്. അത് അവരൊന്ന് അതിൻ്റെ സീരിയസ്നെസ്സിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല മനസ്സ് വരണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ ഫാസ്റ്റ് നമ്മൾ ഫാസ്റ്റ് സംഗീതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് എഫ് എസ് എസിലെ എത്തിയ സംഭവം പറഞ്ഞ 1500 കിലോമീറ്റർ ഇപ്പോൾ സാധിക്കുമോ എന്ന് സാധിക്കില്ലെന്ന് ഞാൻ ചാടി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എനിക്ക് വലിയ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നെങ്കിൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പാസ്റ്ററിൻ്റെ അപ്പയുടെ പപ്പയുടെയൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളതും റീനമ്മളുടെ പേരൻസിൻ്റെ സാക്ഷ്യങ്ങൾ, പിന്നെ സാധു കൊച്ചു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെയൊക്കെ സഭയിൽ വരുന്നൊക്കെ പാസ്റ്റർമാരുടെയൊക്കെ കുറേ സഹനങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. കുറേ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ അധികം ഞാൻ പാട്ട് കേട്ടും സ്നേഹി ഇത് ക്രിസ്തീയ പാട്ടുകളും ഈ കുറേ സാക്ഷ്യങ്ങളും കേൾക്കലാണ് ഇന്ന് എൻ്റെ ഒരു എൻ്റെ വലിയ സമയം ഞാൻ കളയുന്നത്. അങ്ങനെയാണ് എൻ്റെ സമയം ഞാൻ ചിലവഴിക്കുന്നത്. ആ ഒരു ഇത് വെച്ച് അന്നത്തെ പോലെ ഇന്ന് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 മണിക്കൂറുണ്ട് ദുബായിൽ ചെല്ലാം, 22 മണിക്കൂറുണ്ട് കാനഡയിലും അമേരിക്കയിലൊക്കെ ചെല്ലാം. പക്ഷെ അന്നത്തെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പപ്പയൊക്കെ ഓരോന്ന് പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് എന്നെ പറഞ്ഞതിനെ കേട്ടോണ്ടിരുന്നാലും ഞാൻ അതങ്ങനെ അത് ഇമാജിൻ ചെയ്യും. അന്ന് അവർ ആ കഷ്ടപ്പെട്ടത് എനിക്ക് അതുകൊണ്ട് എൻ്റെ പാസ്റ്ററിൻ്റെയും റീനയുടെയൊക്കെ അവരോടൊക്കെയുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാവരോടും ഞാൻ പറയും ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങൾക്ക് ഭാഗ്യമാണ് ഞങ്ങളുടെ ഈ പാസ്റ്ററും സിസ്റ്ററും ഒക്കെ എന്ന്. കാരണം അവരുടെയൊക്കെ ജീവിത കഥ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പോലെ പറ്റില്ല എന്ന്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ആൻറ്റി അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഇതിനോട് ചേർന്നങ്ങ് പറയുന്നത് ഞങ്ങൾക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് ആൻറ്റി പറയുന്നത്. കാരണം നമ്മൾ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന കേട്ടോ, അതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുമില്ല. ആൻറ്റി ഉള്ളതാണ് ഒരു സന്തോഷം, ഇവിടെ ഇല്ലെങ്കിലാണ് ഞങ്ങൾക്ക് സങ്കടം. ആമേൻ. നമ്മളത് പ്രതികരിക്കുമ്പോൾ എന്നറിയോ, നമ്മളത് റിയാക്ട് ചെയ്യുന്ന നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാം, പ്രസംഗിക്കുമ്പോൾ പറയും, തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, എന്തെങ്കിലും നിങ്ങൾ പ്രതികരിക്കണം അല്ലേ. ആമേൻ. ഓക്കേ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നലെ വൈകുന്നേരം ഭയങ്കര കാറ്റ് വന്നിട്ട് വാതിലടഞ്ഞ് കുഞ്ഞിൻ്റെ വിരൽ രണ്ടും മുറിഞ്ഞ് ഭയങ്കര പ്രയാസമായി. ഞാൻ വല്ലാതെ വിഷമിച്ച് ഞാൻ ജോലി കഴിഞ്ഞ് അവിടെ ചെന്ന സമയത്തായിരുന്നു. ഞാൻ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെന്ന് കയറാനും പെട്ടെന്ന് വന്ന് വാതിലും ശത്രുക്കൾ ഇങ്ങനെ. അതുപോലെ ഇന്ന് രാവിലെ വീട്ടിൽ ഞാൻ ചോറ് വെക്കാനായിട്ട് തീ വെച്ചിട്ട് പുറകിപ്പോയി വെള്ളം പിടിച്ച് ഞാൻ എൻ്റെ ദൈവം എന്നെ എന്തോ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് താഴെ കിടന്ന എല്ലാ കടലാസുകളും എല്ലാം താഴെ വീണ് കത്ത് പിടിച്ച് കത്തി തീരാൻ പോകണം. അതിൻ്റെ സൈഡിൽ തന്നെ ഗ്യാസ് കുറ്റിയിരിപ്പുണ്ട്. എൻ്റെ ദൈവം എന്നെ എത്ര വിധം കരുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവദാസിൻ്റെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അതുപോലെ കുഞ്ഞ് വല്ലാതെ കരഞ്ഞ് വിഷമിച്ച് ഒത്തിരി ബ്ലഡൊക്കെ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്ത് വിരലിനൊന്നും സംഭവിച്ചില്ല ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ എനിക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതുപോലെ എനിക്ക് ഒട്ടും സുഖമില്ല. ഈ വെയിലത്തെല്ലാം നടന്നിട്ട് ശരീരമാകെ വല്ലാത്ത വേദന. ഇന്നലെ രാത്രിയൊന്നും ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. എൻ്റെ ദൈവത്തിനെ വിളിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ഉറക്കമേ വന്നില്ല. ഈ കുഞ്ഞിൻ്റെ കാര്യം തന്നെ കണ്ണിലിരിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുകയാണ്. അവരുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്, അതുപോലെ വീടൊക്കെ എല്ലായിടത്ത് പോകുന്നെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾക്കൊരു വാസയോഗ്യമായൊരു സ്ഥലം ദൈവം ഒരുക്കി തരേണ്ടതിന് ദൈവദാസിൻ്റെ പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇപ്പോൾ ഗീതാൻ്റി പറഞ്ഞ പോലെ തന്നെ ഞാൻ ദൈവദാസിനെ വിളിക്കാനെങ്കിൽ എൻ്റെ ദൈവദാസ് റീനാൻ്റിയല്ലേ. എനിക്ക് വളരെ ബഹുമാനമാണ് ഇവിടെ വന്നപ്പോൾ. എല്ലാവരും എനിക്ക് ഒരുപാട് പേര് പോലും ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കുഞ്ഞിൻ്റെ ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം വിടുവിക്കേണ്ടതിന് ദൈവദാസിൻ്റെ പ്രത്യേകം പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കുഞ്ഞിപ്പോൾ വല്ലാതെ ഓടി നടക്കുന്നവരെ പുറകെ പുറകെ നമ്മൾ ചെല്ലണം. അല്ല എവിടെയെങ്കിലും പോയി ഇടിച്ച് അത് കഴിഞ്ഞ് രാത്രിയായപ്പോഴത്തേനും എവിടെയോ ഇടിച്ച് വീണെന്ന് പറയേണ്ട. നെറ്റി മുഴച്ചെന്ന് പറഞ്ഞാൽ 10 മണി രാത്രി വരെ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്തി ഒന്നും പറയാനില്ല. അയ്യൊന്നും ഒടിഞ്ഞു പോകാതെ ദൈവം സൂക്ഷിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ എനിക്ക് കൈകാലെല്ലാം വേദനയാണ്. എല്ലാ ദൈവമക്കളുടെയും ദൈവദാസിൻ്റെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താണു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. വേഗത്തിൽ കൊടുത്താട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം കുടുംബമായി ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനും ഒരു സാക്ഷിയായി നിൽപ്പാനും കർത്താവ് സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളായിരുന്നിടത്ത് ദൈവത്തിൻ്റെ കാവലും കോട്ടയും ഉണ്ടായിരുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയമുള്ളവർക്കും ദൈവദാസിനും കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അപേക്ഷിച്ചുകൊണ്ട് ദിവസം ഇരുന്നോളും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മകൻ വിളിച്ചിട്ട് വയനാട്ടിന്ന് ഉടമ്പര വന്നതാണ്. ബുധനാഴ്ച ഞങ്ങൾ തിരിച്ചു പോകും. ഞാൻ എന്നും മീറ്റിങ്ങൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് 8 മണിക്കൂർ കാറിലിരുന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ദൈവം അത് നടത്തി തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു. അതുപോലെ ഞാനിവിടെ ഉപവാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ തലകറക്കം മാറിയത്. ഇയർവാൾസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്നതിന് ശേഷം ഇന്നു വരെ തല കറങ്ങിയിട്ടില്ല. പക്ഷെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. അതും കൂടി മാറിക്കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പിന്നെ എൻ്റെ മകൻ്റെ കാര്യം അതെല്ലാവർക്കും അറിയാം. പ്രാർത്ഥിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. അത് ഞാൻ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനത് കാണും. അതെൻ്റെ വിശ്വാസമാണ്. എല്ലാവരും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ഹല്ലേലൂയ ജീസസ്. ഞാനും പറയുന്നില്ലേ, എല്ലാം വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഗീതാൻ്റി പറഞ്ഞ ആ വിഷയം നമ്മൾ ശക്തമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു എങ്കിലും അവിടെ കണ്ട അത് നമുക്കറിയാം. എൻ്റെ ആ പുറകുവശത്തല്ലേ കുറേ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ അത് സ്നേഹിക്കിനൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഓടി നടക്കുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും കേട്ടോ. ആമേൻ. ഇനി അങ്ങനെ ആ പാമ്പിനെ അവിടെ കാണാൻ പോലും പാടില്ല. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പത്മിനി ആൻറ്റിക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. കാര്യം ആൻറ്റിയുടെ
വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം, സാഹചര്യങ്ങളറിയാം. ദൈവം പ്രവർത്തിക്കട്ടെ, കുഞ്ഞിനെ കർത്താവ് സൂക്ഷിക്കണം. അനിയുടെ ശരീരത്തിൽ ദൈവം അത്ഭുതകരമായ സൗഖ്യമെന്ത് ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നൽകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം വലിയ കാര്യം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആമേൻ ജോമിഷ പറഞ്ഞ സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം അവർക്ക് കുടുംബമായി നൽകട്ടെ. വിമോദിൽ നിന്ന് വർഷിപ്പ് ഇടിയാൻ വേണ്ടി നേരത്തെ പറഞ്ഞിരുന്നതാണ്, എന്നാൽ യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് പാട്ടാണെങ്കിലും ദൈവം അങ്ങനെ ഒരു അവസരം ദൈവം കൊടുത്തത്. ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എത്രയായാലും വർഷിപ്പ് ലീഡ് ചെയ്യണം. വിമോദിനൊക്കെ ദൈവം അങ്ങനെ ഒരു അനോയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം കർത്താവ് ഉപയോഗിക്കണം, വളരണം. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യമായിട്ട്, നമ്മുടെ ഈ ആഴ്ചയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മെയ് 1 ടാലന്റ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ ആഴ്ചയിലൊക്കെ ഞാൻ കുറേ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. പോകുന്നിടത്തൊക്കെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ആമേൻ ദൈവം നമ്മളെ സമൃദ്ധിയായിട്ടുണ്ട്. ഒരു വാക്ക് നമുക്ക് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ടും തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ. പ്രിയ ജോൺ പോളങ്കൾ, ആമേൻ, ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. സാക്ഷി പറയാത്തവരുടെ വിഷയങ്ങൾ നമുക്കറിയാം, സമയക്കുറവുകൊണ്ടാണ് പലരും പറയാത്തതെന്ന് എനിക്കറിയാം. എന്നാൽ അതെല്ലാം ഒരു വിടുതലായി തീരേണ്ടതിന് ദൈവനെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടുകൂടെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അപ്പാ, അവൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങളോടുകൂടെ ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഗീത പറഞ്ഞ സാക്ഷ്യത്തിനായിട്ട് നന്ദിയോടുകൂടെ അങ്ങ് സ്തുതിക്കുന്നു. അപ്പോൾ ആ സ്കൂൾ ഞങ്ങൾ നടത്തുന്നുവെങ്കിൽ അത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ കഴിവല്ല. കർത്താവെ, ഞങ്ങൾ നേടിയതല്ല, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാണ്. ആ സ്കൂളിനെ പൂർണ്ണമായിട്ട് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിയുവാൻ ഇടവരുത്താതെ, ആരുടെ മുൻപിലും കൈനീട്ടുവാൻ ഇടവരുത്താതെ അനുഗ്രഹങ്ങളിലേക്ക് ആ സ്കൂളിനെ അവിടുന്ന് നടത്തണം. അപ്രകാരം തന്നെ കർത്താവെ, കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്ന സ്കൂളാണ് കർത്താവെ, ഇനി ഒരിക്കലും അവിടെ ആ പാമ്പുകളെ കാണുവാനായിട്ട് ഇടവരുത്തരുത്. കർത്താവെ, ആ ദുഷ്ടജന്തുവിനെ അവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പുറത്താക്കുകയാണ് കർത്താവെ. പത്മനിസിസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദേമേ, ജാതികളിൽ നിന്ന് തനിച്ച് വിശ്വാസത്തിലേക്ക് വന്ന് ഇന്നും കർത്താവെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള ഒത്തിരി വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ജീവിക്കുന്ന വീടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മക്കളുടെ പ്രശ്നങ്ങളുണ്ട്. കർത്താവെ, നിന്റെ മകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം ചെവിചായ്ച്ച് കേട്ടു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ആ മകളെയും പൂർണ്ണമായിട്ട് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ജൊമീഷയ്ക്കും വിമോദിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക നാളുകൾക്ക് ശേഷം ഇന്ന് സഭയിൽ കടന്നു വരുവാൻ പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ജൊമീഷയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അടുത്ത നാളുകളിൽ തന്നെ കർത്താവെ അത് ലഭിക്കുവാനും എറണാകുളത്ത് വന്ന് ദൈവമേ കുടുംബമായിട്ട് താമസിക്കുവാനും അവർക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവെ, കെൻഷയുടെ അമ്മ പറഞ്ഞ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ദാനമായിട്ട് നൽകിയിരിക്കുന്ന മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഓർവെലിനും ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, വിശ്വാസത്തിലേക്ക് ആ മകനെ അവിടുന്ന് കൊണ്ടുവരണം. എൻ്റെ അപ്പൻ ആകർഷിക്കാതെ ആരും തിരുസന്നിധിയിൽ വരികയില്ല എന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, പ്രിയ മാതാവിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന വൃഥാവിലാകുവാൻ അവിടുന്ന് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്രകാരം തന്നെ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അവിടെ നയിച്ചിരിക്കുന്ന അങ്ങയുടെ അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്ററെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് സഭയ്ക്കും കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വിലപ്പെട്ട ആലോചനകൾ ദൈവാത്മാവിലൂടെ തരുവാൻ കർത്താവേ പ്രിയ ദാസിനെ അവിടുന്ന് ബലപ്പെടുത്തണം. സകല മാനവും മാത്തുവങ്ങിക്ക് നൽകുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണം. ആമേൻ. നമുക്ക് സ്തോത്ര കാഴ്ച എടുക്കാനുള്ള സമയമാണ്. ആമേൻ. കർത്താവിന് വേണ്ടി അർപ്പിക്കാനുള്ളത് നമ്മുടെ വലത് കരങ്ങളിലെടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. നമുക്ക് ലഭിച്ച നന്മകൾ ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രിയരെ ദൈവം വലിയ വഴികൾ ദൈവം തുറക്കും, വലിയ വാതിലുകൾ ദൈവം തുറക്കും, അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും, ദൈവത്തിൻ്റെ കരം ചലിക്കും. ഒരു സംശയവും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഇപ്പോൾ തന്നെ ആമേൻ. എല്ലാ കണ്ണുകളും അടച്ച് എത്രയാണ് നമ്മൾ ഇടുന്നതെന്നുള്ളതല്ല കേട്ടോ, നമുക്ക് കൊടുക്കുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ്. അതൊരു അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിന് ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പപ്പ ഇപ്പോൾ പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ദൈവമേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഈ രാവിലെ ദൈവസന്നിധിയിൽ സഭയായി എല്ലാവർക്കും കടന്നുവന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിത്തന്ന ഈ നല്ല സന്ദർഭത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞൊരാഴ്ച മുതൽ ഈ ഒരാഴ്ചയുടെ പ്രാരംഭ ദിനം വരെ ദൈവമേ നീ ഞങ്ങളെ കുടുംബമായി വ്യക്തിപരമായി എല്ലാവരും നീ പരിപാലിച്ചല്ലോ. അസ്വസ്ഥതകളാലും ഭാരങ്ങളാലും രോഗങ്ങളാലും ഒക്കെ ഭാരപ്പെട്ടവരൊക്കെയും ദൈവം വിടുവിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകാലം ഞങ്ങൾക്ക് ദൈവം ഒരാഴ്ചക്കാലം നൽകിയ നന്മകളിലൊരു വിഹിതം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അത് വാഴ്ത്തി അനുഗ്രഹിച്ച് അതേ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ധാരാളം നന്മകൾ തന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലവാകുവാനും ചിലവിടുവാനും ചിലവായി പോകുവാനും സ്വർഗത്തിലെ ദൈവം ധാരാളം നന്മകൾ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി വളരെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിൻ്റെ നടുവിൽ കർത്താവെ നിന്റെ അത്ഭുതകരം നീട്ടി അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. എന്നെ വഴി നടത്തുന്നു.
ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു എന്റെ വഴി നടത്തുന്നോ എന്റെ വഴി നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ വഴി നടത്തുന്നു സാറാ പുകളവർ ഓരോ ദിവസവും പാടി പുകട്ടുമ്പോ സാറാ പുകളവർ ഓരോ ദിവസവും പാടി പുകട്ടുമ്പോൾ അതിലുന്നതമായ സ്ഥാനങ്ങളിൽ മേൽ എന്നെ നടത്തുന്നു അതിലുന്നതമായ സ്ഥാനങ്ങളിൽ മേൽ എന്നെ നടത്തുന്നു എന്റെ വഴി നടത്തുന്നു വഴി നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ വഴി നടത്തുന്നു നീതിമൻ സന്തതി അപ്പമിരപ്പത് കാണുവാൻ സാധ്യമല്ല നീതിമൻ സന്തതി അപ്പമിരപ്പത് കാണുവാൻ സാധ്യമല്ല ദൈവം കേരിത്തുതോട്ടിലും സാരപ്പനാട്ടിലും പോറ്റി പുലർത്തുന്നു 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 ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ എനിക്കന്നു വേണ്ടതൊക്കെയും നൽകി വഴി നടത്തും എനിക്കന്നു വേണ്ടതൊക്കെയും നൽകി വഴി നടത്തും എനിക്കന്നു വേണ്ടതൊക്കെയും നൽകി വഴി നടത്തും എന്റെ വഴി നടത്തുന്നു വഴി നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു എന്റെ വഴി നടത്തുന്നു എല്ലാവരും കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ തുടർന്ന് നമ്മൾ അല്പസമയം ദൈവവചനം ധ്യാനിക്കാനായിട്ട് പോവുകയാണ് കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടാനായിട്ട് ശക്തമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം കഴിഞ്ഞ നാളുകളിലൊക്കെ ആമേ നമ്മൾ ഇവിടെ വന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ ദൈവം അതിശക്തമായിട്ട് ഉപയോഗിച്ച സമയങ്ങളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ദുബൈക്ക് പോകുന്നതിന് മുമ്പാണ് കർത്താവിൻ്റെ ദാസൻ ഇവിടെ കടന്നു വരേണ്ടതായി തീർന്നത് അതിനുശേഷം ആമേൻ ഇപ്പോഴാണ് കടന്നു വരുന്നത് അന്നത്തെ ശുശ്രൂഷകളൊക്കെ നമുക്ക് വലിയ അനുഗ്രഹവും വിടുതലുകളുമായിരുന്നു ആമേൻ ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ കർത്താവ് ശക്തമായി ആ എന്ന് പറഞ്ഞ ദൂത് മുഖാന്തരം ഒക്കെ ഉപയോഗിക്കാനിടയായി തീർന്നു ഹല്ലേലൂയ ഇനിയും കർത്താവ് വലിയ വഴികളും വാതിലുകളും നമ്മുടെ നടുവിൽ തുറക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും എല്ലാവരും കാര്യങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്യാം സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ ദൈവസഭയിലുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവനാമത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രത്യേക ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രിയനും മാന്യനും ശ്രേഷ്ഠനുമായ ദൈവദാസൻ പ്രിയ ബോവസ് പാസ്റ്ററായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ
ബൈബിൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ ബൗപാസിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രിയ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുവാൻ കർത്താവ് തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും ആത്മീക പദവികൾക്കും ഞാൻ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. പല പ്രാവശ്യം നിങ്ങളുടെ നടുവിൽ വന്ന് ദൈവവചനം സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തരുവാനിടയായി. ആ നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴൊക്കെയും തികഞ്ഞ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി അനുഭവിപ്പാനെല്ലാം കർത്താവിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ പകലും വളരെ അവിചാരിതമായി നിങ്ങളുടെ നടുവിൽ ഞാനായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവമക്കളായിരിക്കണം. ദൈവത്തിന് മാറ്റമില്ലാത്ത നിത്യ സത്യ പത്യ വചനം ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തരുവാൻ അവൻ മതിയായ ദൈവമാണ്. ഇന്ന് പകലും വ്യക്തമായി ഹൃദ്യമായി ശക്തമായി തിട്ടമായി കൃത്യമായി സംസാരിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളൊരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ പകലും രാത്രിയിലും രണ്ട് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ പാമ്പാടി ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. പാമ്പാടി മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് ഞാൻ പുനലൂര് ടൗൺ എ ജി ചർച്ചിൽ അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ 21 ദിവസം ഉപവാസ ഇന്നലെ പകലും വൈകിട്ടും ശുശ്രൂഷിക്കാനുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. അവിടെ നിന്ന് ഞാൻ ഇന്നലെ രാത്രി യാത്ര ചെയ്തു ചെങ്ങന്നൂരെത്തി. ചെങ്ങന്നൂരെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായ ചെറിയ ക്ലേശങ്ങളും ക്ഷീണങ്ങളും ഉണ്ടായി. കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിൽ ഞാൻ വിശ്രമിച്ചു. സ്വതന്ത്രം പ്രഭാതത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെങ്ങന്നൂർ ഏതെങ്കിലും ഒരു ചർച്ചിൽ കൂടി ആരാധന കൂടാം എന്നുള്ള ആ ചിന്തയോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ രാവിലെ നോക്കിയപ്പോൾ പ്രിയ ബോസ്പാസിൻ്റെ മിസ് കോള് വന്ന് കിടക്കുവാ അല്ലേ ഫോണിനകത്ത്. ഞാൻ പെട്ടെന്ന് കർത്താവിൻ്റെ ദാസനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദിവ്യദാസൻ പറഞ്ഞു വേറെ മീറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ സ്വതന്ത്രം വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചെങ്ങന്നൂർ നേരെ ആലപ്പുഴ റൂട്ട് ചാടിയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ്. അതുകൊണ്ടാണ് അല്പം താമസിച്ചു പോയത്. എങ്കിലും തക്ക സമയത്ത് കടന്നു വരുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൂതുകൾ പറയുമ്പോൾ ഏറ്റെടുക്കുന്ന ദൈവവചനം ഇതിനകത്തുള്ള പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവവചനത്തോട് പ്രതികരിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. വചനത്തോട് പ്രതികരിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു തിരുവെഴുത്ത്. ഇന്ന് ഞാനത് പ്രസംഗിക്കാനെടുത്ത വാക്യമല്ല, പ്രസംഗിക്കാൻ മറ്റൊരു വാക്യമാണ് ഞാൻ എടുത്തത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു വചനം ഈ ദൈവസഭയോട് പറയാൻ വേണ്ടി ദൈവാത്മാവ് എന്നെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നൊരു വെളിപ്പാട്, ഒരു വചന വെളിപ്പാട്. ഞാൻ പറഞ്ഞല്ലോ അത് പ്രസംഗിക്കാൻ എടുക്കുന്ന വാക്യമല്ല, പ്രസംഗിക്കാൻ മറ്റൊരു വാക്യമാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ വചന വെളിപ്പാടിൽ പറയാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവീക വചനം, ഒരു ദൈവീക ദൂത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടാ? റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം എടുത്തു വായിക്കണമെന്നില്ല. ഇന്ന് പകൽ ഇത് ചിലർക്കുള്ള വെളിപ്പാടാണ്, ചിലർക്കുള്ള വെളിപ്പാടാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ആ വചനമൊന്ന് പറയാൻ പറ്റുമോ? എന്നോട് ചേർന്ന് ആ വചനം ഉറക്കെയൊന്ന് പറയാൻ പറ്റുമോ? അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഒന്നുകൂടി പറഞ്ഞാട്ടെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ശക്തിയോടെ പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. 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 കരമടിച്ചുകൊണ്ട് ശക്തിയോടെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകം തുളുമ്പുന്ന അതിരത്തോടെ അന്യഭാഷകളിൽ ആ കരങ്ങളെ അടിച്ചുകൊണ്ട് നാമകളെ ചലിപ്പിച്ചുകൊണ്ട് ഇന്ന് മകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അവനിൽ വിശ്വസിക്കുന്ന ഒരു തലം ലജ്ജിച്ചു പോവുക ഇല്ല.
അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോവുകയില്ല. പിതാവെ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോവുകയില്ല. കുഞ്ഞെ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോവുകയില്ല. പ്രിയ സഹോദരി സഹോദര, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോവുകയില്ല. അഭിഷിക്തന്മാരെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ലജ്ജിച്ചു പോവുകയില്ല. മാനുഷിക മുഖത്തേക്ക് നോക്കുന്ന പലരും ലജ്ജിച്ചു പോകും. ദൈവദാസന്മാരുടെ മുഖത്തേക്ക് നോക്കുന്ന പലരും ലജ്ജിച്ചു പോകും. പക്ഷെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും, ഹല്ലേലൂയാ ഹല്ലേലൂയാ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയാ. ആകയാൽ ഇന്ന് പകൽ വിളഞ്ഞ വിശ്വാസത്തോടെ തിരുമുഖത്തേക്ക് നോക്കുന്ന ദൈവ മക്കളെ ലജ്ജിക്കത്തില്ല കേട്ടോ. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായ ദൈവമാ. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുന്നവനല്ല, വഴിനടത്തുന്നവൻ. വഴിനടത്തുന്നവൻ നാം പാടിയതുപോലെ എന്നെ വഴിനടത്തുന്നവൻ. ഹല്ലേലൂയാ. വഴിനടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഈ ദൈവസഭയ്ക്ക് കൈമാറാൻ വേണ്ടി തന്ന ദൈവിക ദൂത്. ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 22, 23, 24 വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22, 23, 24 വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബ് തനിയെ ശേഷിച്ചു. തനിച്ചായി പോയ ഒരുവൻ, തനിച്ചായി പോയ ഒരുവൻ. മുമ്പോട്ട് പോകാൻ കഴിയില്ല, പുറകോട്ട് പോകാൻ കഴിയില്ല. വഴികളടഞ്ഞു, വഴികളടഞ്ഞു. പ്രതീക്ഷയ്ക്ക് വകയില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഒറ്റയ്ക്കായി പോയ ഒരുവൻ, തനിച്ചായി പോയ ഒരുവൻ. തനിച്ചായി പോയ ഒരുവന് ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ തനിച്ചായി പോയ ഒരുവൻ എന്ത് ചെയ്തു? അവൻ മല്ല് പിടിച്ചു. ഒരു മൽപിടുത്തം അവിടെ നടക്കുകയാണ്. ഈ മല്ല് പിടിച്ചു എന്നുള്ള ഈ പദപ്രയോഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ദൂതനുമായിട്ട് ഫിസിക്കൽ ഫൈറ്റിംഗ്സ് ആണ് അവിടെ നടന്നതെന്ന്. ഒരു ഫിസിക്കലി ഫൈറ്റിംഗ്സ് അല്ല അവിടെ നടക്കുന്നത്. ഒരു ദൂതനുമായിട്ട് കൈകോർത്തു പിടിച്ച് കായികമായ ശക്തി കൊണ്ട് അവനോട് എതിരിടുകയല്ല അവിടെ ചെയ്തത്. ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും കായികമായ ഒരു മൽപിടുത്തമാണ് അവിടെ നടന്നത് എന്ന് ആ വചനം വായിക്കുമ്പോൾ. പക്ഷെ ഒരു പ്രവാചകൻ അത് വെളിപ്പെട്ടു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വേദവാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകന് വെളിപ്പെട്ടു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. ഞാൻ ഈ ഒരു വചന വെളിപ്പാട് പറഞ്ഞ് നിങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കാൻ വക തരുന്ന ചില വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഹോശേയ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായം 3 മുതൽ വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലും
നമ്മളെ യാക്കോബിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. യാക്കോബ് ഒരു പുരുഷനുമായിട്ട് ഉഷസാകുവോളം മല്ല് പിടിച്ചു എന്ന കാര്യമാണ് നമ്മൾ കമ്പിവാചകമായി വായിച്ചത്. അതിനെക്കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച പ്രവാചകൻ, ആത്മാവിൽ ദർശിച്ച പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹോശേയ പ്രവചനം 12:3 മുതലുള്ള വാക്യം, ആ വാക്യം ഒന്നുകൂടി വായിക്കാം. അവൻ ഗർഭത്തിൽ വെച്ച് യാക്കോബ് ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ ഏശാവിന്റെ കുതികാൽ പിടിച്ചു. തന്റെ പുരുഷപ്രായത്തിൽ നമ്മൾ വായിച്ച ഉൽപ്പത്തി 32:24 വാക്യത്തെ ആസ്പദീകരിച്ചു കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, അവൻ തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. എങ്ങനെയുള്ള പൊരുതാണ്, എങ്ങനെയുള്ള മൽപ്പിടുത്തമാണ് അവിടെ നടന്നത്? ഒരു കായിക മൽപ്പിടുത്തമല്ല, ഒരു ഫിസിക്കൽ ഫൈറ്റിംഗ്സ് അല്ല അവിടെ നടന്നേ. പിന്നെ എന്താ അവിടെ നടന്നേ? അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫൈറ്റിംഗ്സ് അല്ല നടന്നത്, ഒരു സ്പിരിച്വൽ ഫൈറ്റിംഗ്സ് അവിടെ നടന്നേ. ഒരാമി പറഞ്ഞത് യുവമക്കൾ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് ഞാനത് പറയാം. ദൈവഭക്തന്റെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരാത്മീക മല്ല യുദ്ധമായിട്ടാണ്. പിടികിട്ട ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഒരാത്മീക മല്ല യുദ്ധം, ഒരാത്മീക പോരാട്ടം. എന്താ? ഭക്തന്റെ പ്രാർത്ഥന. ഇന്ന് പകൽ ഈ സഭായോഗത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് ഒരു ദൈവിക ദൂത് വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ പ്രാർത്ഥന ചെറുതല്ല, നിന്റെ പ്രാർത്ഥന ഒരു മല്ല യുദ്ധമാണ്. ഇത് മനുഷ്യനോടുള്ള യുദ്ധമല്ല. ചില ആഭിചാരങ്ങളുണ്ട്, ചില മന്ത്രവാദങ്ങളുണ്ട്, ചില പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്, നേർച്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, സിംഹാസനങ്ങളുണ്ട്, കർത്തൃത്വങ്ങളുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുണ്ട്. നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവയോടുള്ള മൽപ്പിടുത്തമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന നിന്റെ പ്രാർത്ഥന ഒരു ആത്മീക പോരാട്ടമാണ്. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ ചില പോരുകൾ അടിഞ്ഞു മാറുന്ന പകലാണ്. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽ ചില പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന പകലാണ്. ഇതിന് ജീവിതത്തെ മാറ്റിമറിക്കുന്ന പകലാക്കി ഇന്നത്തെ പകൽ പ്രാർത്ഥന സ്വർഗം മാറ്റി. ആ റിബലാധനകര ഇന്ന് പകൽ ഇത് നിങ്ങളെ ആവേശഭരിതരാക്കാൻ പറയുന്ന ഒരു സന്ദേശമല്ല. ഇന്ന് മകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവജനത്തിന്റെ അധരത്തിൽ കൂടി അടർന്നു വീഴുന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് ചില നരക കവാടങ്ങൾ ഇന്ന് മകൾ വിറയ്ക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ഇന്ന് മകൾ ചില നരകത്തീയ കെട്ടുപോകുന്ന വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. നിന്റെ പ്രാർത്ഥന ചെറുതല്ല. ഒരു കാര്യം പറയാ, ദൈവവചനം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എടുത്തു വായിച്ചു നോക്കിക്കോ. അസാധ്യമായ എന്തെങ്കിലും സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാൽ മാത്രമേ ഉള്ളൂ. വേദപുസ്തക ചരിത്രം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ. സാധ്യതയില്ലാത്ത സ്ഥാനത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച ഭക്തന്റെ മുമ്പിൽ മാത്രമാണ് എന്തെങ്കിലും നടന്നിട്ടുള്ളത്. സിംഹത്തിന്റെ വായടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. തീയുടെ ബലം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. ചെങ്കടൽ വഴിമാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. യോർദാൻ വഴിമാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. ഇന്ന് പകലം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധ്യമായ ചില കാര്യങ്ങൾ നടക്കുമെന്ന് അകത്തളങ്ങളിൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ശക്തിയോടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചോ.
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പകല, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവകരം ചലിക്കാൻ പോകുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവിക വിടുതൽ വ്യാപരിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ നാളുകൾ നീ കരഞ്ഞിട്ട് മറുപടിയില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, കഴിഞ്ഞ നാളുകൾ നീ കരഞ്ഞിട്ട് വിടുതൽ വെളിപ്പെടാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ, കഴിഞ്ഞ നാളുകൾ നീ പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്ത ചില വാതിലുകൾ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം ഗസി. ഞാനിങ്ങനെ പറയാറുണ്ട്, ചരിത്രം വഴിമാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. ഹല്ലേലൂയാ. ചരിത്രം വഴിമാറിയിട്ടുണ്ടെങ്കിൽ, ചരിത്രം വഴിമാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാ. ഒരു വചന വെളിപ്പാട് നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. ഒരു വചന വെളിപ്പാട് പറയാം. ഒരിക്കലെ കർത്താവത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു തോട്ടത്തിലേക്ക് പോയി. അമ്മേ പോയ തോട്ടം ഗദസമന തോട്ടത്തിലേക്കാണ് പോയെ. യോഹാൻ മത്തായി സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം മർക്കോസ് സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ അല്പം മുമ്പോട്ട് മുമ്പോട്ട് ചെന്ന് അവൻ കവിണ്ണു വീണു എന്നൊരു വാക്യമുണ്ട്. അവൻ അല്പം മുമ്പോട്ട് ചെന്ന് എന്ത് ചെയ്തു? കവിണ്ണു വീണു. ആര് വീണ കാര്യം എന്നറിയാമോ? യേശു വീണ കാര്യമാണ് പറയണേ. യേശു വീണത് തെറ്റി വീണതല്ല, തെന്നി വീണതല്ല, വെടുതി വീണതല്ല, അറിയാതെ വീണതല്ല, പ്രൈസലോ ഉറങ്ങി വീണതല്ല, മയങ്ങി വീണതല്ല. യേശു വീണത് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണതാണ്. ഒരാമേ പറഞ്ഞ്. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് പല രീതിയിലാണ്. ഇന്ന് രാത്രി ഒരു ഒരു പകൽ ഒരു കാര്യം പറയാം. യേശുവിൻ്റെ പ്രയർ സ്റ്റൈൽ നമ്മൾ മാതൃകയാക്കണം. ചില സമയത്തെങ്കിലും യേശുവിൻ്റെ പ്രയർ സ്റ്റൈൽ നമ്മൾ മാതൃകയാക്കണം. യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ച? യേശു കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു. ഗദസമനയുടെ പച്ച മണ്ണിലേക്ക് യേശു കവിണ്ണ് വീണു. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? നമ്മളും പ്രാർത്ഥിക്കും. നമ്മൾ വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കും. ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കസേരയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സോഫയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കട്ടിൽ കയറിയിരുന്ന് തലയിണ ആ മടിയിലേക്ക് കയറ്റി വെച്ച് കൈയും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചെരിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ അങ്ങനെ. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ അങ്ങനല്ല. യേശു ഗദസമനിയുടെ പച്ച മണ്ണിലേക്ക് അന്ന് കമിണ്ണ് വീണു. ഹല്ലേലൂയാ. ഒരു വെളിപ്പാട് പറയാം. ഗദസമനിയുടെ മണ്ണിലേക്ക് വീണ് മൂന്ന് പേരുണ്ട് കേട്ടോ. ആ ഭാഗം വായിക്കുമ്പോൾ ഗദസമനിയുടെ ആ തോട്ടത്തിൽ വീണ് മൂന്ന് പേരുണ്ട്, മൂന്ന് കൂട്ടര്. ഞാൻ അവിടെ ഒരു വെളിപ്പാട് പറയാം. ഒന്നാമതായി ഗദസമനിയിൽ വീണത് യേശുവാണ്. പ്രൈസലോ. രണ്ടാമതായി ഗദസമനിയിലേക്ക് വീണത് ശിഷ്യന്മാരാണ്. മൂന്നാമതായി ഗദസമനിയിലേക്ക് വീണത് യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്ന പടയാളികളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ മൂന്ന് പേരും വീണത് ഒരേ കാര്യത്തിന് വേണ്ടിയല്ല വീണത്, പല വിഷയത്തിന് വേണ്ടിയാണ് വീണേ, പല രീതികളിലാണ് വീണേ. ഏതാ ഈ രീതി എന്ന് കൂടി പറയാം. ഒന്ന്, യേശു വീണത് എന്തിനു വേണ്ടിയാ? ഒരാമേ പറഞ്ഞേ. യേശു വീണത് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണതാ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച, ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവ പൈതലെ, ആത്മാവിൽ ഒരു സന്ദേശം, ഒരു തൂത് നിങ്ങൾക്ക് കൈമാറാം. ഈ ദിവസങ്ങൾ വീഴണം കേട്ടോ. എവിടെ? പ്രാർത്ഥനാ മുറിയിൽ നീ വീണ് കിടക്കാൻ തയ്യാറാകണം. പ്രാർത്ഥനാ മുറിയിൽ നീ വീണ് കിടക്കാൻ തയ്യാറാണ് കുഞ്ഞേ. നീ പ്രാർത്ഥനാ മുറിയിൽ വീണ് കിടക്കാൻ തയ്യാറാകണം. പ്രിയ സഹോദരങ്ങളെ, നീ പ്രാർത്ഥനാ മുറിയിൽ വീണ് കിടക്കാൻ തയ്യാറാകണം. നിന്റെ അടഞ്ഞു പോയ ചില വാതിലുകൾ
ദൈവങ്ങളെ ഓർത്ത് നിരാശപ്പെടുകയല്ല, നീ പ്രാർത്ഥനാ മുറിയിൽ വീട് കടക്കാൻ തയ്യാറായ അടഞ്ഞു പോയ ചില വാതിലുകൾ അവൻ തുറന്നു തരുക. നിന്റെ യാത്രകൾ മുടങ്ങിക്കിടക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നീ വീട് കടക്കാൻ തയ്യാറായ ആമേ തടസ്സപ്പെട്ട യാത്രാ ക്രമീകരണങ്ങൾ ദൈവാത്മ വീണ്ടും ചില വാതിലുകൾ ഓപ്പൺ ചെയ്യുവാനിടയാക. ചില രേഖകൾ പ്രതികൂലമാകുമ്പോൾ നീ വീട് കടക്കാൻ തയ്യാറായ നിന്റെ രേഖകളെ തമ്പുരാൻ അനുകൂലമാക്കി മാറ്റാൻ വിശ്വസ്തനാണ്. നിന്ദകളും പടികളും പരിഹാസങ്ങളും കൊണ്ട് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് നിന്നെ തകർത്തുകളെ ശത്രു വാട് കെട്ടുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്ക് നീ വീട് കടക്കാൻ തയ്യാറാണോ? നിന്റെ തലയെ അവയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുക, നിന്റെ കൃപ ചോർത്തി കളയുക, നിന്റെ ജീവിതത്തിന്റെ നൈർമല്യത ഇല്ലാതെയാക്കി കളയുക. പിശാച് പല തന്ത്രങ്ങൾ ലോകത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിന്റെ കൃപ ചോർന്നു പോകാതിരിക്കുക, നിന്റെ അഭിഷേകം ചോർന്നു പോകാതിരിക്കുക, നിന്റെ ജീവിതത്തിലെ വിശുദ്ധിയും വേർപാട് ഇല്ലാതെയായി പോകാൻ ദൈവവൈദ്യരെ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി നീ വീട് കിടക്ക. നിന്റെ ആത്മീക ശുശ്രൂഷയിൽ അവയെ ചോർച്ചകൾ ഉണ്ടാകുമ്പോ നിന്റെ ആത്മീക ശുശ്രൂഷയിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നീ ശക്തിയോടെ പ്രയോജനപ്പെടുവാനായി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നീ വീട് കിടക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഒന്നാമതായി ഗദസമരിയിൽ വീണത് യേശുവാ, യേശു വീണത് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണതാ. രണ്ടാമതായി വീണത് ശിഷ്യന്മാരാ, അവ അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണതല്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് വീണതാ, ഉറങ്ങി വീണതാ. ഹല്ലേലൂയ, അവരുറങ്ങി വീണതാ. കേട്ടോ, എല്ലാ യോഗത്തിനകത്ത് ഞാൻ സാധാരണ എപ്പോഴും ഏതെങ്കിലും ഒരു വചന വെളിപ്പാട് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അവർ വീണത് ഉറങ്ങി വീണതാ. കേട്ടോ, എല്ലാ യോഗത്തിനകത്ത് ഉറങ്ങി വീഴുന്ന പലരും ഉണ്ട്. പലപ്പോഴും നിലത്തേക്ക് വീഴുന്നില്ലെങ്കിൽ അവയെ സ്വത്ര ഉറങ്ങിപ്പോകുന്ന പലരെങ്കിലും ഉണ്ടാകുക. അവിടെ ശിഷ്യന്മാര് ഉറങ്ങി വീണവരാ ഗദസമനിയുടെ പച്ചമണ്ണിലേക്ക്. ഇനി വീണ മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്. കേട്ടോ, അതാരെന്നറിയാമോ? യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വന്ന പടയാളികളും സേവകരും വീണു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ യേശു കർത്താവ് എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച, പരീശന്മാരും മഹാപുരോഹിതന്മാരും അയച്ച പടയാളികളും സേവകരും യേശുവിനെ പിടിക്കുവാൻ വേണ്ടി യൂദയുടെ നേതൃത്വത്തിൽ കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? പടയാളികളും സേവകരും. ഈ പടയാളികളും സേവകരും എന്ന് രണ്ടായിട്ട് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. വചനത്തിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നേ, പടയാളികൾ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈന്യവും സേവകരെന്ന് പറയുന്ന മതത്തിന്റെ സൈന്യവുമാണ്. അങ്ങനെ ഈ സേവകരും ഈ സൈ പടയാളികളും യേശുവിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അത് ഞാൻ തന്നെ. യേശു പറഞ്ഞ ഉടനെ തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ വായിച്ചിട്ടില്ലേ വാക്യം? അവർ പിൻവാങ്ങി നിലത്ത് വീണു. ഇനിയൊരു വെളിപ്പാട് പറയാം, നിങ്ങൾക്ക് ആരാധിക്കാൻ വക തരുന്ന ഒരു വെളിപ്പാട് പറയാം. ആദ്യം വീണത്, യേശു വീണത് എന്തിനു വേണ്ടി വീണതാ? പ്രാർത്ഥിക്കാൻ വേണ്ടതാ വീണതാ. ഇപ്പോൾ വീണത് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണതല്ല, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വീണതാ. ഓ, കേറിയില്ല, അകത്തേക്ക് കേറിയില്ല. ഇന്ന പകൽ ഒന്നുകൂടി പറയാ, യേശു വീണത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന പ്രാർത്ഥിക്കാൻ വീണതല്ല, അറകലകടക പ്രാർത്ഥിക്കുന്നവന്റെ ശക്തിക്ക് മുമ്പിൽ വീണുപോയവരാ. ഇന്ന പകൽ ഒരു വെളിപ്പാട് പറയാ, ഒതുക്കാൻ വന്നവരാ, തകർക്കാൻ വന്നവരാ, കെട്ടാൻ വന്നവരാ, ബന്ധിക്കാൻ വന്നവരാ, പൂട്ടാൻ വന്നവരാ, പൂട്ടാൻ വന്നവര് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വീണുപോയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരേ, പ്രാർത്ഥിക്കുന്ന നീ അല്ല വീഴാൻ പോകുന്നേ, പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ചിലത് വീഴുമെന്നോ.
ഈ ദൂത് കേൾക്കുമ്പോൾ ഇങ്ങനെ കൈയടിച്ച പോരാ, ഈ ദൂത് കേൾക്കുമ്പോൾ ഇങ്ങനെ സ്തോത്രം പറഞ്ഞ പോരാ. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നീ അല്ല വീഴാൻ പോകുന്നേ, നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോവുകയാ. നിന്നെ ഒതുക്കാൻ വരുന്ന, നിന്നെ തകർക്കുവാൻ വരുന്ന, നിന്നെ മുടിക്കുവാൻ വരുന്ന, നിന്നെ ഇല്ലാതെയാക്കാൻ വരുന്ന, നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന, നിന്നെ നാശം കാണാൻ വരുന്ന, നിന്നെ ഇല്ലായ്മ കാണാൻ വരുന്ന, നീ തകരുന്നത് കാണാൻ വരുന്ന ചിലത് നിന്റെ മുമ്പിൽ വീഴാൻ പോകുന്നു. ആ വിചാരത്തിന് മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. മന്ത്രവാദത്തിന് മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. ശകുനവാദികളുടെ മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. ലോകത്തിന്റെ മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. പാപത്തിന്റെ മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. ശാപത്തിന്റെ മുമ്പിൽ നീ അല്ല വീഴാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന മുന്റെ മുമ്പിൽ അത് വീഴുമെന്ന്. ഓ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ഏതോ ഒരു ദൈവ ശക്തി പ്രാർത്ഥിക്കുന്ന ജനത്തിനമേ ശക്തിയോടെ ഇറങ്ങുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. നീ പ്രാർത്ഥനയ്ക്കായി വീണ് കിടക്ക്, നീ പ്രാർത്ഥനയ്ക്കായി വീണ് കിടക്കുന്ന, നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവബാലപീഠത്തിൽ വീഴുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിന്റെ മുമ്പിൽ ചിലത് വീഴും. നിന്റെ മുമ്പിൽ ചിലത് വീഴും. ഇന്നെങ്കിലും വിശ്വാസത്തോട് പറഞ്ഞേ, അവൻ ഞാനല്ല വീഴാൻ പോകുന്നേ, എന്നെ ഒതുക്കാൻ വരുന്ന ചില ശക്തികൾ എന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ വീഴുമെന്ന് വിശ്വാസത്തോടെ ഉറക്ക പ്രഖ്യാപിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ്യ. യേശുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ വന്നവര്, യേശുവിനെ കൊണ്ടുപോകാൻ വന്നവര്, യേശുവിനെ വീഴ്ത്താൻ വന്നവര്, യേശുവിനെ ഒതുക്കാൻ വന്നവര്, പക്ഷേ അവരാ വീണത്. എന്താ കാരണം എന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ മേൽ നിന്ന് പുറപ്പെട്ട ദൈവശക്തിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ആലോചനയുണ്ട്. വീണ് കിടക്കാൻ, പ്രാർത്ഥിക്കാൻ വീണ് കിടക്കാൻ ദൈവാത്മാവ് എന്നോട് ഈ ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആ ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറുക. ദൈവവേദനയിൽ നിനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി നീ വീണ് കിടക്കാൻ തയ്യാറാണ് കേട്ടോ. നിന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം നീ തിരിച്ചു പിടിക്കാൻ തുടങ്ങണം. ആത്മാവിൽ നീ പോരാടി, നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനാ ജീവിതം, പഴയ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെയോ ദൂത് പറയുന്നുണ്ട്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അസാധാരണമായ രീതിയിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ മുമ്പിൽ ചരിത്രം വഴിമാറിയിട്ടുണ്ട്. ഹാലേലൂയ. ഇന്ന് പകൽ ദൈവസഭയെ നോക്കി ഒരു ദൂത് പറയാ, ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ അസാധാരണമായ പ്രാർത്ഥനയ്ക്കകത്ത് വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ നടക്കാത്ത ചിലത് ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഊടബല നരബല ശബ്ദനാദനറിബല ഗണഗനല അടക വൈദ്യശാസ്ത്രം അത്ഭുതം കൂറുമാറ് ഒരു ദൈവപ്രവൃത്തി നിന്റെ സാധാരണമായ പ്രാർത്ഥനയ്ക്കകത്ത് ദിവസങ്ങളിൽ നടക്കുമെന്ന്. വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ നടക്കാത്ത ചിലത് ഈ ദൈവസഭയുടെ പ്രാർത്ഥനയാൽ നടക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ഈ ദൂതന്മാരോട് ചേർത്ത് വെക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, നീ സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നത് വെറുതെയാകത്തില്ല, നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വെറുതെയാകത്തില്ല, നിന്റെ കണ്ണുനീര് വെറുതെയാകത്തില്ല. വൈദ്യശാസ്ത്രം അത്ഭുതം കൂറുമ്പോൾ ചില ദൈവ പ്രവർത്തികൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ നടക്കും. നമ്മൾ വായിച്ച ദൈവവചനം യാക്കോബിന്റെ ഒരു പ്രാർത്ഥനയാണ്, ഒരു മുഴുരാത്രി പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുഴുരാത്രി പ്രാർത്ഥന എൻ്റെ ചിന്തയിൽ മുഴുരാത്രി പ്രാർത്ഥന കണ്ടുപിടിച്ചത് യാക്കോബാകാൻ അസാധ്യത. അതിന് മുമ്പെങ്ങും ഒരു മുഴുരാത്രി പ്രാർത്ഥന നമുക്ക് വചനത്തിനകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് തന്നെ ചിന്തിപ്പിച്ച വേറൊരു ചിന്ത അറിയാമോ? ദൈവവചനത്തിനകത്ത് ഒത്തിരി പ്രാർത്ഥനാ വീരന്മാരുണ്ട് അല്ലേ?
ഒത്തിരി പ്രാർത്ഥനാ വീരന്മാര് ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാനിയേൽ ഒരു പ്രാർത്ഥനാ വീരനാണ്, മോശ ഒരു പ്രാർത്ഥനാ വീരനാണ്, ഏലിയാവ് ഒരു പ്രാർത്ഥനാ വീരന്, അനവധി നിരവധി പ്രാർത്ഥനാ വീരന്മാരെ ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യാക്കോബിനെ സംബന്ധിച്ച് ഞാൻ വചനം വായിച്ചപ്പോൾ യാക്കോബ് ഒരു പ്രാർത്ഥനാ വീരനല്ല. ശ്രദ്ധിക്കണം, യാക്കോബ് ഒരു പ്രാർത്ഥനാ വീരനല്ല. പക്ഷേ അസാധാരണമായ രീതിയിൽ ഒരൊറ്റ രാത്രി പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഒരു വെളിപ്പാട് പറയാം, യാക്കോബ് പ്രാർത്ഥിച്ചത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നതല്ല, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നതല്ല, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നതല്ല, രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നതല്ല, ഇതിനൊന്നുമല്ല പ്രാർത്ഥന. ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചേ, ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനിരുന്നേ. ഏത് വിഷയം എന്നറിയാമോ? ഏശാവിൻ്റെ കയ്യിൽ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. ആ ഒറ്റ സബ്ജക്റ്റേ യാക്കോബിനുള്ളൂ, ഒറ്റ സബ്ജക്റ്റ്, ഒരൊറ്റ സബ്ജക്റ്റിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടാണ് കേട്ടോ നിങ്ങൾക്ക് കൈമാറുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു വിടുതലിറങ്ങും. ഒരൊറ്റ സബ്ജക്റ്റിന് വേണ്ടിയിരുന്നു. എന്താണ്? യേശാവിൻ്റെ കയ്യിൽ വിടിവിക്കണം. അങ്ങനെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയും. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. പ്രൈസലോ, യേശാവിനുള്ള അനുഗ്രഹം, ജ്യേഷ്ഠാവകാശം, ഇസഹാക്കിൻ്റെ കരത്തിൽ നിന്ന് ഉപായത്താൽ യാക്കോബ് കൈവശമാക്കി. ചരിത്രം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം പോകും എന്നുള്ളത് കൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് മാത്രം. അതുകൊണ്ട് 2-3 വെളിപ്പാടുകൾ എനിക്ക് നിങ്ങളുമായി കൈമാറാനുള്ളത് കൊണ്ട് ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അങ്ങനെ അന്ന് ഈ യാക്കോബ് ഏശാവിൻ്റെ അനുഗ്രഹവും തട്ടിപ്പിടിച്ചുകൊണ്ട് ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹവും മേടിച്ചുകൊണ്ട് അമ്മയുടെ ഉപദേശം കേട്ടുകൊണ്ട് വീട് വിട്ടിറങ്ങിയത്, നാട് വിട്ട് ഓടിയത്, അങ്ങനെ നീണ്ട 20 വർഷങ്ങൾ അന്യദേശത്ത് ചെന്ന് പാർക്കുകയാണ്. അവിടെ ചെന്ന് വിവാഹം കഴിച്ചു, ഒന്നല്ല 2 വിവാഹം കഴിച്ചു, തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, ഇഷ്ടംപോലെ ആടുമാടുകളും ഇഷ്ടംപോലെ സമ്പത്തും വെള്ളിയും പൊന്നും ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാമായിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് യാക്കോബിന് ഒരു ഓർമ്മ വന്നു. ഓർമ്മ വന്നത് പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഏശാവ് പറഞ്ഞൊരു പദമാണ് ഓർമ്മ വന്നത്. എന്താണെന്നറിയാമോ? ഈ ഏശാവിൻ്റെ അനുഗ്രഹം തട്ടി മേടിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് ഏശാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവനെ കൊല്ലും. ഹല്ലേലൂയ്യാ, ഞാൻ അവനെ കൊല്ലും എന്നുള്ള ഒരു പദം, ഒരു വാക്ക് യാക്കോബിൻ്റെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. 20 വർഷമായിട്ടും ആ വെല്ലുവിളി തീർന്നിട്ടില്ല, 20 വർഷമായിട്ടും ആ പോരാട്ടം അവസാനിച്ചിട്ടില്ല, 20 വർഷമായിട്ടും ആ വാക്കിന് മങ്ങലേറ്റിട്ടില്ല. വാട്ടം തട്ടാതെ, കോട്ടം തട്ടാതെ, മങ്ങലേൽക്കാതെ, മാറ്റു കുറയാതെ ആ വാക്കിങ്ങനെ കൂരമ്പ് പോലെ നിൽക്കുകയാണ് യാക്കോബിന്റെ ഹൃദയത്തിൽ. ഹല്ലേലൂയ്യാ. ഇതോർത്തിട്ട് യാക്കോബ് തൊട്ടടുത്തു വരെ വന്നു. യാബോക്ക് കടവിന്റെ തീരത്ത് വന്നിട്ട് തൻ്റെ 2 ഭാര്യമാരെയും കടവിനപ്പുറം കടത്തി, തൻ്റെ ദാസീദാസന്മാരെയും തനിക്കുള്ള സകല ആമേ സ്വത്തും ജന്തുക്കളെയും അക്കരെ കടത്തി യാക്കോബ് തനിയെ ശേഷിച്ചു. അതാണ് നമ്മൾ വായിച്ച വാക്യം. ഒറ്റയ്ക്ക് താൻ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു, ഒരു കാര്യം മനസ്സിലായി, ഇനി പ്രാർത്ഥിക്കാതെ രക്ഷയില്ല. ചില സമയത്ത് ഒറ്റയ്ക്കായി പോകുന്ന സമയത്താണ് നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്, ഇനി പ്രാർത്ഥിക്കാതെ രക്ഷയില്ലെന്ന്. അങ്ങനെ എങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, വീണാ മതി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ എങ്ങാനും നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിന്നെ വഴിയടഞ്ഞ് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിന്റെ മുമ്പിൽ പ്രതീക്ഷകളെല്ലാം മറ്റുമെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഒരടി പോലും നിനക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ മരിച്ചാ മതി എന്നല്ല ചിന്തിക്കേണ്ടേ, ഇനി പ്രാർത്ഥിച്ചാലല്ലാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചില പ്രത്യേക സമയങ്ങളിൽ ചത്താ മതി എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് കേട്ടോ. നമ്മളും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചില വഴികളൊക്കെ അടഞ്ഞു പോയപ്പോൾ സഹിക്കാൻ കഴിയാത്ത, പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള അഗ്നിസമാനമായ കഠിന ശോധനകളുടെ നടുവിൽ വയ്യ കർത്താവെ മടുത്തു. മരിച്ചാ മതി, ചത്താ മതി, എനിക്കിനി ജീവിച്ചിരിക്കണ്ട, ഞാനാകെ തകർന്നുപോയി, എന്നെ കൊണ്ടിനി പറ്റത്തില്ല കർത്താവ്, ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന്. ഇതിനകത്തിരിക്കുന്ന ചിലരെ പരിശുദ്ധ വിവേചിച്ച് ദൂത് പറയുന്നു കേട്ടോ, ഇതുപോലുള്ള ചില ശോധനയുടെ നടുവിൽ കൂടി കഴിഞ്ഞ നാളിൽ നീ കടന്നു പോയിട്ടുണ്ട്. നിനക്ക് സഹിക്കാൻ പറ്റാത്ത, നിന്റെ ഹൃദയത്തിൽ എടുത്താ പൊങ്ങാത്ത ഭാരവുമായിട്ട് വയ്യ കർത്താവിന് ചത്താ മതിയെന്ന് പറഞ്ഞ് നീ നിന്റെ ജീവനെ എടുത്തു കളയാൻ ആത്മഹത്യക്ക് വേണ്ടി പോലും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ചില നാളുകൾ പുറകി കിടപ്പുണ്ട്. പക്ഷേ എന്നോ എപ്പോഴോ ഒരു ഹൃദയത്തിലേക്ക് ചിന്ത കയറി വന്നു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് അവസാനമായി. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമെന്ന ചിന്ത അകത്ത് കയറിയ സമയത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതാ, ഒരു വെളിച്ചം വീണതാ, അതാ നിന്റെ രക്ഷയായി മാറിയത് എന്ന പകലും വെളിപ്പാട് പറയാ. തനിച്ചായി പോയവൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. അന്ന് രാത്രി ദൈവഭാരപീഠത്തിൽ വീഴാൻ തീരുമാനമെടുത്തു. അന്ന് രാത്രി മുടങ്ങാനും അടക്കാൻ തീരുമാനമെടുത്തു. അതവന്റെ രക്ഷയായി. നീ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന തീരുമാനം നിന്റെ രക്ഷയാണ്. ഓ അവൻ നെടുമ്പാട് വീഴു. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു ദൂതനുമായി ദൈവവുമായി മല്ല് പിടിക്കുകയാ. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മൽപിടുത്തമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഫിസിക്കൽ ഫൈറ്റിങ്സ് അല്ല, ഇത് സ്പിരിച്വൽ ഫൈറ്റിങ്സ് ആണ്. ഇവൻ ദൈവവുമായിട്ട് മല്ല് പിടിക്കുവാൻ തുടങ്ങി, മല്ല് പിടിക്കുവാൻ തുടങ്ങി. ആമേ സ്തോത്രം. ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ വിട്, നീ എന്നെ വിട്, നീ എന്നെ വിട്. കാരണം ഈ പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ കടന്നു പോകാൻ ദൂതന് കഴിയുന്നില്ല. പ്റാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യാക്കോബിനെ മറികടക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഒരു വെളിപ്പാട് പറയാ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ മറികടക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ പ്രാർത്ഥനയെ മറികടക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. നിന്റെ കരച്ചിലിനെ മറികടക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ദൈവത്തിന് മറികടക്കാൻ കഴിയാത്ത, ദൈവത്തിന് ജയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദമാണ്. അത് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദമാണ്. ദൈവമായിട്ട് മല്ല് പിടിക്കുവാൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രാർത്ഥിച്ചു. ഞാൻ ചുരുക്കി ഞാൻ പറയാം, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാം. ഓ, എത്ര വിഷയത്തിന് വേണ്ടിയാണ് യാക്കോബ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നത്? ഒറ്റ വിഷയത്തിന് വേണ്ടി. പക്ഷേ ദൈവാത്മാവിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം, ഒരു വിഷയത്തിനല്ല വിടുതലിറങ്ങിയത്. ഇരുന്നത് ഒരു വിഷയത്തിനാ, പക്ഷേ വെളിപ്പെട്ടത് ഒരു വിഷയത്തിന്റെ മേലുള്ള വിടുതലല്ല. ഒന്നിലധികം വിഷയത്തിന്റെ മേൽ വിടുതൽ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നീ കരയുന്നത് ഒരു വിഷയത്തിനാ, നീ കരയുന്നത് ഒരു വിഷയത്തിനാ. ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു വിഷയത്തിന്റെ മേലുള്ള വിടുതലല്ല, ഒന്നിലധികം വിഷയത്തിന്റെ മേലുള്ള വിടുതൽ ദൈവം ഇന്ന് പകൽ ചെയ്യാൻ പോകും. എന്താ പാസ്റ്റർ ഈ ഒന്നിലധികം വിഷയത്തിന്റെ മേലുള്ള വിടുതൽ വെളിപ്പെട്ട? ഞാൻ പറയാം ആദ്യം, ഞാൻ താൻ പ്രാർത്ഥിച്ച വിഷയം ആദ്യം ഞാൻ പറയാം. താൻ പ്രാർത്ഥിച്ച വിഷയം എഴുതുവാ, ഏശാവിന്റെ കയ്യിൽ നിന്നൊരു വിടുതൽ വേണം. നമ്മുടെ നാടൻ വഴ പറഞ്ഞാൽ ഈ പോരാട്ടത്തിൽ നിന്നൊരു വിടുതൽ വേണം. ആണോ? നമ്മുടെ നാടൻ വഴ പറഞ്ഞാൽ, നമ്മുടെ ബന്ധക്കോസുകാരുടെയൊക്കെ വഴ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയാം, ഈ പോരാട്ടത്തിൽ നിന്നൊരു വിടുതൽ വേണം. ഏശാവ് കൊന്നു കളയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 400 വീരശൂര പരാക്രമശാലികളായ വില്ലാളി വീരന്മാരായ അരയ്ക്ക് വാൾ കെട്ടിയ വീരന്മാരുമായി 400 പടയാളികളുമായിട്ട് ഇങ്ങനെ ഏശാവ് അപ്പുറ കാത്തു നിൽക്കുമ്പോൾ യാക്കോബിനൊരു കാര്യം മനസ്സിലായി, കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കാതെ എനിക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. ഈ വിഷയത്തിന്മേലൊരു വിടുതൽ വേണം. ഈ പോരാട്ടത്തിൻ്റെ വിഷയത്തിന്മേലൊരു വിടുതൽ വേണം. ഇന്ന് പകൽ ദൈവപ്രവൃത്തി ആമേ വെളിപ്പെട്ട കാര്യം പറയാ. അന്ന് ഒറ്റ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് ആ കെട്ടുപൂട്ടി. 20 വർഷമായിട്ട് കിടന്നൊരു വെല്ലുവിളിയാണ്, 20 വർഷമായി കിടന്നൊരു പോരാട്ടം ഒറ്റ
ഒറ്റ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് അഴിഞ്ഞു മാറിയെങ്കിൽ ഒന്നാമത്തെ വെളിപ്പാട് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചില പോരാട്ടങ്ങൾ അഴിയുമെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകൾ പൊട്ടുമെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വർഷങ്ങൾ പഴക്കമുള്ള ചില വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ നിന്ന് ഓടിമാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. പ്രാർത്ഥന കഴിഞ്ഞ് യാക്കോബ് എഴുന്നേറ്റ് യാബോക്ക് കടവിന്റെ അപ്പുറത്ത് കടന്നപ്പോൾ വാളും പരിചയമായി നിന്ന ഏശാവ് ഓടി വരികയാണ്. യാക്കോബ് വിചാരിച്ച് ഇപ്പോൾ തന്നെ വെട്ടു, ഇപ്പോൾ തന്നെ കൊല്ലു, ഇപ്പോൾ തന്റെ തല നിലത്ത് വീഴുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കരത്തിലിരിക്കുന്ന വാള് ഉറയിലേക്ക് ഇട്ടിട്ട് ഏശാവ് ഓടി വരികയാണ്. ഓടി വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ഞാൻ അനുകൂലമെങ്കിൽ, ഞാൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, പ്രതികൂലമാര്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാ. യാക്കോബേ, കഴിഞ്ഞ രാത്രി മുഴുവൻ നീ പ്രാർത്ഥിച്ചത് വെറുതെയല്ല, 20 വർഷമായി കിടന്ന പോരാട്ടത്തെയാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് നീ അടിച്ചത്. ഏശാവ് ഓടി വന്ന യാക്കോബിനെ അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലമായി നിന്നവൻ അനുകൂലമായി മാറി. എങ്ങനെ? ഒറ്റ പ്രാർത്ഥനയാൽ. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ അനുകൂലമായി മാറാൻ പോവുക കേട്ടോ. എങ്ങനെയാ? നിന്റെ അസാധാരണമായ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ചില പ്രതികൂലങ്ങൾ അനുകൂലമായി മാറാൻ പോകുമെന്ന്, ചില സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന്, ചില ചുറ്റുപാടുകളെ മാറ്റിമറിക്കുമെന്ന്, നീ കേൾക്കുന്ന ചില വെല്ലുവിളികളെ നീക്കം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് മികൾ സ്തോത്രം ചെയ്തു. അപ്പോൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ മറുപടി കിട്ടി. അവിടെ യാക്കോബ് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ മറുപടി കിട്ടി. ഇനി അത് മാത്രമാണോ നടന്നേ? അല്ല. ഒന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വിടുതലുണ്ടായി. ഒരു പോരാട്ടം മാറി. പ്രതികൂലമായി നിന്നവൻ അനുകൂലമായി മാറി. ഒന്ന്. രണ്ടാമത് നടന്ന വിടുതൽ പറയാം. ആ ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് രണ്ടാമത് നടന്ന വിടുതൽ പറയാം. ചില വാഗ്ദത്തം നിറവേറി. വാഗ്ദത്തം നിറവേറി. എന്നത്തെ വാഗ്ദത്തം അറിയാമോ? ജനിക്കുന്നതിന് മുമ്പേ യാക്കോബിന്റെ പേരിൽ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞ ഒരു ദൂത്, ദൈവം പറഞ്ഞ ദൂത്, 25-ാം അധ്യായം അതിന്റെ 22-23 വേദവാക്യങ്ങൾ, 21 മുതലുള്ള വാക്യം വായിക്കാം. Yes. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തു ചെയ്യും? ശ്രദ്ധിക്കണം, യഹോവയോട് ചോദിപ്പാൻ. കെട്ടിയവനോട് ചോദിക്കാൻ പോയില്ല, സഹോദരിയോട് ചോദിക്കാൻ പോയി, സഹോദരങ്ങളോട് ചോദിക്കാൻ പോയില്ല, വേറെ ആരോടും ചോദിക്കാൻ പോയില്ല. ആരോട് ചോദിക്കുക? യഹോവയോട് ചോദിച്ചു. റിബേക്ക യഹോവയോട് ചോദിച്ചു. യഹോവ എന്താ പറഞ്ഞേ? രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ടു വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. അടുത്ത പദം നിങ്ങൾ അടിവരയിടണം. മൂത്തവൻ ഇളയവനെ സേവിക്കും. ഓ,
അമ്മയുടെ ഉദരത്തിൽ യാക്കോബ് കിടക്കുമ്പോൾ അമ്മയോടൊരു പ്രവചനം ദൈവം പറയുക, അവൻ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. കുഞ്ഞു വളർന്നു വന്നു, രണ്ട് കുഞ്ഞുങ്ങളാ വളർന്നു വരുന്നേ. ഉദരത്തിനകത്ത് രണ്ടുപേര് കിടക്കുക, ഇരട്ടകളാ കേട്ടോ, ഏശാവും യാക്കോബും രണ്ടുപേരും കിടക്കുക. രണ്ടുപേരും കിടന്നു, ഏശാവ് ആദ്യം ജനിച്ചു, ചില സെക്കൻഡുകളുടെ ആ വ്യത്യാസത്തിൽ യാക്കോബ് ജനിച്ചു. രണ്ടുപേർക്ക് ഒരേ പ്രായമാ, ഹാലേലിയ, ഇരട്ടകളാണ്, ഇരട്ടകളാ. പക്ഷെ ജനനം കൊണ്ട് രണ്ടാമനായി പോയി ഒരുത്തൻ. ഉടലഘടക ശബ്ദനാഥന, ജനനം കൊണ്ട് സാഹചര്യവശാൽ, ഞാനിങ്ങനെ പറയാം, സാഹചര്യവശാൽ രണ്ടാമനാകാൻ വിധിക്കപ്പെട്ടവനാണ് യാക്കോബ്. സന്ദർഭവശാൽ ആമേ രണ്ടാമനായി വിധിക്കപ്പെട്ടവനാണ് യാക്കോബ്. യാക്കോബ് ഒന്നാമനാകേണ്ടവനാ. പക്ഷേ വാഗ്ദത്തം നോക്കിയാൽ, ദൂതു നോക്കിയാൽ, ആലോചന നോക്കിയാൽ, ദൈവത്തിൻ്റെ പദ്ധതി നോക്കിയാൽ ഒന്നാമനാകേണ്ടവനാ. പക്ഷേ സാഹചര്യവശാൽ രണ്ടാമനാക്കപ്പെട്ടു. ഹാലേലൂയ. അവൻ വളർന്നു വരികയാണ്, രണ്ടുപേരും വളർന്നു വരുന്ന വിധം ആത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബ് ഒരു കൂടാരവാസി എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പുറത്തിറങ്ങുന്ന ശീലം ആർക്കില്ല. യാക്കോബിനിൽ അമ്മയുടെ സാരത്തുമ്പി പിടിച്ചോണ്ട് അടുക്കളയിൽ എപ്പുറം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വ്യക്തിയാണ് ആര്? യാക്കോബ്. എന്ന് പറഞ്ഞാല് വലിയ കഴിവൊന്നുമില്ല, മിടുക്കൊന്നുമില്ല, സാമർഥ്യമൊന്നുമില്ല, വലിയ കഴിവോ അവൻ, ഇതൊന്നും യാക്കോബിന് അവകാശപ്പെടാനില്ല. ശാന്തസ്വരൂപിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്, കൂടാരവാസിയ. പക്ഷേ ഏശാവ് അങ്ങനല്ല, കൈക്കരുത്തുള്ളവനാണ്, മെയ്ക്കരുത്തുള്ളവനാണ്, കായിക അഭ്യാസിയാണ്, വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയല്ല ഏശാവ്. അവനൊരു നായാട്ടുകാരനായിരുന്നുവെന്ന് വചനത്തിൽ വായിക്കുന്നു അല്ലേ. വനവാസിയായ ഏശാവ് കാട്ടുമൃഗങ്ങളോട് മല്ല് പിടിക്കുവാനുള്ള കൈക്കരുത്തുള്ള മെയ്ക്കരുത്തുള്ള ഏശാവ്. എന്നുകൂടി പറഞ്ഞാൽ കഴിവ് നോക്കിയാൽ, മിടുക്ക് നോക്കിയാൽ, യോഗ്യത നോക്കിയാൽ, കൈക്കരുത്ത് നോക്കിയാൽ ആർക്കാ ബലം കൂടുതൽ? ഇരട്ടകളാ. പക്ഷെ മിടുക്ക് നോക്കിയാൽ, ബലം നോക്കിയാൽ, ബലം ആർക്കാന്നറിയാമോ? ഏശാവിന. യാക്കോബ് വലിയ കഴിവോ മിടുക്കോ ഒന്നും ഇല്ലാത്തവനായി, കൂടാരവാസിയായി. പക്ഷെ ഒരു വാഗ്ദത്തം അവൻ്റെ തലമേ കിടപ്പുണ്ട്. കഴിവില്ലെങ്കിലും വാഗ്ദത്തം ഉണ്ടോ? മിടുക്കില്ലെങ്കിലും നിന്റെ തലമേ ചില വാഗ്ദത്തം ഉണ്ടോ? അത് നിനക്ക് മതിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കഴിവില്ലാത്ത തന്റെ ഒരു വാഗ്ദത്തം കിടക്കുക, യോഗ്യതയില്ലാത്തവന്റെ തലമേൽ ഒരു വാഗ്ദത്തം കിടക്കുകയാ, മിടുക്കില്ലാത്തവന്റെ തലമേൽ ഒരു വാഗ്ദത്തം കിടക്കുകയാണ്, അടകല സാമർഥ്യമില്ലാത്തവന്റെ തലമേൽ ഒരു വാഗ്ദത്തം കിടക്കുകയാണ്. നിന്നെ സേവിക്കും ചിലര്. നോക്കിക്കേ, ഈ വലിയ കഴിവോ മിടുക്കോ ഇല്ല എന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ദൈവജനം താഴേക്ക് 25, 26, 27 അങ്ങനെ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഏശാവിന് 40 വയസ്സായപ്പോൾ ഏശാവ് കല്യാണം കഴിച്ചു, രണ്ട് പിള്ളേരുമായി. 27:46 വാക്യമായി നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. രണ്ട് കല്യാണം, സോറി, 26:34 വാക്യം വായിക്കുമ്പോൾ ഒരു കല്യാണമല്ല, ഏശാവ് രണ്ട് കല്യാണം കഴിച്ചു. എത്രാമത്തെ വയസ്സിലാ? 40-ാമത്തെ വയസ്സിൽ. ഇനി ഒരു ചിന്ത പറയാം, ഈ 40-ാമത്തെ വയസ്സിൽ ഏശാവ് കല്യാണം കഴിയുമ്പോൾ യാക്കോബിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. രണ്ടുപേർക്കും ഒരേ പ്രായമാണ്, പക്ഷേ യാക്കോബിന്റെ കല്യാണം നടന്നിട്ടില്ല. പിന്നെയും കുറെ വർഷം കഴിഞ്ഞ, 7 വർഷം കഴിഞ്ഞ യാക്കോബിന്റെ കല്യാണം നടക്കുന്നേ. ഏശാവിന്റെ കഴിവോ, ഏശാവിന്റെ യോഗ്യതയോ, ഏശാവിന്റെ മിടുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ കല്യാണം നടക്കുന്നേ. എന്റെ കല്യാണം മാത്രം നടന്നിട്ടില്ല, ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, ഞങ്ങൾ ഒരേ പ്രായക്കാരായിട്ട് എന്റെ കാര്യം എന്താ കർത്താവെ നടക്കാത്തത് എന്ന് ചോദിക്കുന്ന കരയുന്ന ദൈവത്തിന്റെ ബൈബിളിലെ നിന്റെ കാര്യം നടക്കാത്തതിന് പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പലർക്കും ഇല്ലാത്ത ചില വാഗ്ദത്ത നിന്റെ തലമേലുണ്ട്. നീ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്റെ കാര്യം നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വലിയ മുടുക്കൊന്നും ഇല്ലാത്തവനാണെന്നുള്ള ഒരു തെളിവാ കേട്ടോ. 40-ാമത്തെ വയസ്സിൽ ഏശാവ് കല്യാണം കഴിച്ചിട്ട് യാക്കോബ് കല്യാണം കഴിച്ചിട്ടില്ല.
പെണ്ണ് കൊടുക്കാൻ ആരുമില്ല, കല്യാണം നടത്താൻ ആരുമില്ല. ഇങ്ങനെ കൂടാരവാസിയായിട്ട് യാക്കോബ് ഇങ്ങനെ നിൽക്കുകയാ. കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഏശാവ് ഇങ്ങനെ നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വിശന്നു വരുമ്പോൾ യാക്കോബിന്റെ യോക്കോബ് ഇങ്ങനെ പായസ കിച്ചൺ ഡ്യൂട്ടിയാണല്ലോ പുള്ളി, കൂടാരവാസി ആയതുകൊണ്ട് ഇങ്ങനെ പായസം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നത്, ആണുങ്ങൾ അങ്ങനെ കിച്ചണിൽ കയറില്ല. പക്ഷെ യാക്കോബിന്റെ പ്രത്യേകത അവനെല്ലാ പണിയും അറിയാം. കിച്ചണിനകത്ത് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്നു പൊരിഞ്ഞു വന്ന ഈ ഏശാവ് യാക്കോബിന്റെ കയ്യിൽ നിന്ന് പായസവും മേടിച്ചു. യാക്കോബ് അവന്റെ ജ്യേഷ്ഠാവകാശം ഉപായത്താൽ സ്വന്തമാക്കി. ഇനി ശ്രദ്ധിച്ചു കേട്ട് ഒരു വെളിപ്പാട് പറയാം. അതിനുശേഷമായിട്ട് അപ്പനെ കളിപ്പിച്ച് ഏശാവിനെ പോലെ എന്തുവാ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസഹാക്കിന്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ഓടിയതാണ്. ശ്രദ്ധിച്ചു കേട്ടെ ഒരു വെളിപ്പാട് പറയാം, ഒരു ദൂത് പറയാം. ഈ സ്തോത്രം, ജ്യേഷ്ഠാവകാശം പായസം കുടിച്ചു മേടിച്ചപ്പോൾ ഉത്തരത്തിൽ കിടന്ന ദൂത് നിറവേറിയോ? മൂത്തവൻ ഇളയവനെ സേവിക്കും, ദൂത് നിറവേറിയോ? ജ്യേഷ്ഠാവകാശം പായസം കൊടുത്ത് മേടിച്ചപ്പോൾ ദൂത് നിറവേറിയില്ല. അപ്പന്റെ കയ്യിന് തല നിറച്ച അനുഗ്രഹം മേടിച്ചോണ്ട് വീട്ടിൽ നോടുന്ന സമയത്ത് ദൂത് നിറവേറിയില്ല. ലാബാന്റെ ഭവനത്തിൽ ചെന്ന് പാർക്കുമ്പോഴും ദൂത നിറവേറിയില്ല. ഒന്നാമത്തെ കല്യാണം കഴിച്ച ദൂത നിറവേറിയില്ല. രണ്ടാമത്തെ കല്യാണം കഴിച്ച ദൂത നിറവേറിയില്ല. ആടുമാടുകൾ സ്വന്തമായിട്ട് പെറ്റുപെരുകാൻ തുടങ്ങി, ദൂത നിറവേറിയില്ല. തിരികെ മടങ്ങി വരുമ്പോഴും ദൂത നിറവേറിയില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, വെള്ളിയുണ്ട്, പൊന്നുണ്ട്, ദാസീദാസന്മാരുടെ ദൂത നിറവേറിയില്ല. യാബോക്ക് കടമിന്റെ തീരത്ത് വരുമ്പോഴും ദൂത നിറവേറിയില്ല. പക്ഷേ ആ രാത്രി അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ആ ദൂത നിറവേറി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന യാക്കോബിനു ഏശാവ് പറയുകയാ, അടി അനീതാ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഏശാവ് യാക്കോബിനെ സേവിച്ചു തുടങ്ങിയെങ്കിൽ ഒരു ദൂത് പറയാ, നിന്റെ തലമേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ നീ പ്രാർത്ഥനയ്ക്കകത്ത് കയറ. വർഷങ്ങൾ പഴക്കമുള്ള ചില വാഗ്ദത്തങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില ആലോചനകൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില ദൈവിക ദൂതുകൾ നിറവേറിയപ്പോഴാണെന്നറിയാമോ? കല്യാണം കഴിച്ചപ്പോഴല്ല, അപ്പന്റെ അനുഗ്രഹം കിട്ടിയപ്പോഴല്ല, ചേട്ടന്റെ അനുഗ്രഹം കിട്ടിയപ്പോഴല്ല, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയപ്പോഴാണ്. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയപ്പോൾ അവന്റെ ചരിത്രം വഴി മാറിയെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ ഇരുന്നത്, പക്ഷെ ഒരു വിഷയത്തിനല്ല വിടുതൽ വെളിപ്പെട്ടത്. ഒന്ന് ചില പോരുകൾ മാറി, രണ്ട് ചില വാഗ്ദത്തങ്ങൾ, വർഷങ്ങളായി മറഞ്ഞു കിടന്ന ചില ദൈവിക ദൂതുകൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ കേട്ട ദൈവത്തിന്റെ ആലോചനകൾ ആ പ്രാർത്ഥനയിൽ നടന്നതുപോലെ ഇന്ന് മകൾ ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുവാൻ തയ്യാറായ നിന്റെ മേൽ നിവർത്തിയാകാതെ കിടക്കുന്ന ചോദ്യചിഹ്നമായി കിടക്കുന്ന ചില ദൈവാലോചനകൾ ഈ നാളുകളിൽ നിവർത്തി ാക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. രണ്ടാമത്തെ വിടുതൽ അത്, മൂന്നാമത്തെ വിടുതൽ അവന് പേര് മാറി. യാക്കോബ് എന്ന പേര് മാറി, ഒരു ചരിത്രത്തിന്റെ ആരംഭം അവിടെ വെളിപ്പെട്ടെ. ഹോറമലഗടകസി ഇസ്രായേൽ, ഒരു ദേശത്തിന്റെ ഉത്ഭവം ആ പ്രാർത്ഥന മുറിയിലുണ്ടായി. യാബോക്ക് കടമിന്റെ തീരത്ത് വെച്ച ഒരു ദേശത്തിന്റെ ഉത്ഭവം ഏത് ദേശത്തിന്റെയാ? ഇസ്രായേൽ. അന്ന് രാത്രി ഈ ദൂതനുമായിട്ട് മല്ല് പിടിച്ചവൻ പ്രാർത്ഥിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാ. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായിരുന്നെങ്കിൽ, ഒരു ദേശത്തിന്റെ ഉത്ഭവം പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് വെളിപ്പെട്ടുവെങ്കിൽ. ഇടവല പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നീ ഒരുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു സഭ ഉത്ഭവിക്കാൻ പോവുകയാ. നീ ഒരുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു കുടുംബം ഉത്ഭവിക്കാൻ പോവുകയാ. നീ ഒരുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു ദേശത്തിന്റെ ചരിത്രം മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചാട്ടെ.
എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് പകൽ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച്, ഇന്ന് പകൽ പ്രാർത്ഥിച്ച ദൈവഭക്തനിൽ കൂടി, യാക്കോബ് പ്രാർത്ഥനാ വീരനല്ല, ഒറ്റ ദിവസത്തെ അസാധാരണമായ പ്രാർത്ഥനയല്ല പലതും തകിടം മറിഞ്ഞത്, പലതും തകിടം മറിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നീ വലിയ പ്രാർത്ഥനാ വീരനൊന്നും ആയിരിക്കത്തില്ല, നീ പ്രാർത്ഥിക്കാൻ നിനക്ക് വലിയ കെൽപ്പൊന്നും കാണത്തില്ല. പക്ഷേ ഇന്ന് പകൽ അസാധാരണമായ രീതിയിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽ ആരും മൗനമായിരിക്കാതെ ആ വായു ഒന്ന് തുറന്ന്, ആദരങ്ങൾ ഒന്ന് ചലിപ്പിച്ച്, നിങ്ങൾക്ക് കഴിയാവുന്നത് പോലെ നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീയിറങ്ങുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചരിത്രം വഴിമാറുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തിലെ വാഗ്ദത്തങ്ങൾ നിറവേറുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തിലെ പോരാട്ടങ്ങൾ ഓ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ ശക്തിയോടെ നിന്ന് പ്രാർത്ഥിച്ച്, ആ നാമങ്ങളൊന്ന് ചലിക്കട്ടെ എന്ന്, ആ കരങ്ങളൊന്ന് ചലിക്കട്ടെ എന്ന്, ഇന്ന് മകൻ സ്വർഗത്തെ ചലിപ്പിക്കുന്നതാ നിന്റെ പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥനയെ മറികടക്കാൻ ദൈവത്തിന് കഴിയില്ലെന്ന്, നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ ദൈവത്തിന് കഴിയില്ലെന്ന്, നിന്റെ കരച്ചിലിന് മറികടക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് അന്യ ഭാഷകളിൽ യെസ് എന്ന് മകൾ പ്രാർത്ഥനയുടെ സാന്നിധ്യ, പ്രാർത്ഥനയുടെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു, പ്രാർത്ഥനയുടെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. നിന്റെ അസാധ്യമായ മേഖലകളിലേക്ക്, നടക്കാത്ത ചില വിഷയങ്ങളിലേക്ക്, അടഞ്ഞുപോയ ചില വഴികളിലേക്ക് ഇന്ന് മകൾ പ്രാർത്ഥനയുടെ ആ രഗലകളുടെ ശക്തി ഇന്ന് മകൾ വ്യാപരിക്കുന്ന മകളാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോവാ, പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോവുകയാ. നിന്നെ വീഴ്ത്തുമെന്ന് പറഞ്ഞ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞ, നിന്നെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ, നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ, നിനക്കെതിരെ വാടകോരുമെന്ന് പറഞ്ഞ ചിലത് നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ വീഴുമെന്ന്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒന്ന് ചില പോരാട്ടം മാറിപ്പോയി, രണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ചില വാഗ്ദത്തം നിറവേറി, മൂന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു ചരിത്രം വഴിമാറി. ഒരു വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കരുത്, ഒരു വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കരുത്. പക്ഷേ വെളിപ്പെട്ടത് ഒരു വിഷയത്തിന്റെ മേലുള്ള വിടുതലല്ല, ഒന്നിലധികം വിഷയത്തിന്റെ മേലുള്ള വിടുതൽ. ആ പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് പൊട്ടി പുറപ്പെട്ടുവെങ്കിൽ നീ ചോദിക്കുന്നതിനേക്കാൾ, നീ നിനയ്ക്കുന്നതിനേക്കാൾ, ഈ ദിവസങ്ങൾ നീ കരയുന്ന, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയം മാത്രമല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. നിന്റെ ഭവനത്തിനകത്ത് ഒരു വിഷയത്തിന് വേണ്ടിയാ നീ പ്രാർത്ഥിക്കുന്നത്, നിന്റെ സഭയ്ക്കകത്ത് ഒരു വിഷയത്തിന് വേണ്ടിയാ കരയുന്ന. പക്ഷേ ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു വിഷയത്തിന്റെ മേലുള്ള വിടുതലല്ല. നിനക്ക് അത്ഭുതം തോന്നുമാറ് നീ ചിന്തിക്കാത്ത രീതിയിൽ, നീ സ്വപ്നം കാണാത്ത നിലവാരങ്ങളിൽ ഒന്നിലധികം വിഷയത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കുമെന്ന് ദൈവാത്മാവാലോചന. പോരാ ശക്തിയോടെ ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട്, ആ നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ഇന്ന് മകൾ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അതരങ്ങളെ ചലിപ്പിച്ചാട്ടെ, നാവുകളെ ചലിപ്പിച്ചാട്ടെ. ശക്തിയോടെ അഭിഷേകമുള്ള ദൈവമക്കൾ ആത്മാവിനെ കരമടിച്ചുകൊണ്ട് ഓ പ്രാർത്ഥനയുടെ മംഗലക്കരുത്, പ്രാർത്ഥന നിന്നു പോകരുത്, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകല്ല, പ്രാർത്ഥന ശക്തി കുറയല്ലേ. ഇന്ന് മകൾ ആത്മാവിൽ നീ പ്രാർത്ഥിക്ക, ആത്മാവിൽ നീ പ്രാർത്ഥിക്ക. അസാധ്യമായ മേഖലകൾ എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പിൽ തന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും അക്കര കടത്തിയ യാക്കോബ്, ഹാലലൂയ്യ, എല്ലാവരെയും അഭിമുഖീകരിച്ചത് പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടാണ്. കഴിഞ്ഞ രാത്രിയിൽ ആമേ തന്റെ ഭാര്യമാർ പറഞ്ഞു, യാക്കോബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല,
കഴിഞ്ഞ രാത്രി ദാസന്മാരും ദാസിമാരും പറഞ്ഞു, യാക്കോബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ആമേൻ. എന്നാൽ ആമേ പിറ്റേ ദിവസമാണ് ആ പ്രാർത്ഥനയുടെ മറുപടി സകലരും കാണുക. യാക്കോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ചില സമയങ്ങൾ നിന്നെ ആമേ പ്രാർത്ഥനാ മുറിയിൽ കണ്ടാൽ, അനേകർ നിന്നെ കാണാതെ ഇരുന്നാൽ, ആമേ നീ ചില പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നാൽ, ആമേൻ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കൂടെ സഞ്ചരിക്കുന്നവരെ പോലും സ്തബ്ധരാക്കുന്ന ചില ദൈവപ്രവർത്തികൾ, ആമേൻ, നിന്റെ കൂടെ സഞ്ചരിക്കുന്നവരെ പോലും അതിശയിപ്പിക്കുന്ന ചില ദൈവപ്രവർത്തികൾ, റീബാന, ശന്തന, റബൽകമന, ഹല്ലേലൂയ. യാക്കോബിന്റെ ഭാര്യമാർക്കും യാക്കോബിന്റെ ആമേൻ സ്തോത്രം ആമേൻ ആമേൻ കൂടെ പോയ ബാല്യക്കാർക്കും എല്ലാം യാക്കോബിന് എന്തുണ്ട്? പരിചയമുണ്ട്. പക്ഷേ ആ യാബോക്കിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് ലാബാന്റെ വീട്ടിലെ യാക്കോബിനെ അല്ല. ആണോ? അല്ല. അവർ കണ്ടത് ആരെയാണ് കണ്ടത്? ആമേ വാഗ്ദത്തങ്ങളെ കൊണ്ട് മുൻപോട്ട് പോകുന്ന ഇസ്രായേലിനെയാണ് ആര് കണ്ടത്? അവരെ കണ്ടത്. ഒറ്റ രാത്രി കൊണ്ട് അത് സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ചില പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകളുടെ മറുപടികൾ പ്രഭാതത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ആലോചന പറഞ്ഞാൽ, ചില രാത്രിയുടെ യാമങ്ങൾ നീ കരയാൻ തയ്യാറായാൽ, ആ പ്രഭാതങ്ങൾ, ചില മറുപടികളുടെ പ്രഭാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. റീബാന, ശന്തന, റബൽ കമന, ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ അടയ്ക്കാം. ഈ ഒരാഴ്ച നമ്മൾ എടുക്കേണ്ട തീരുമാനം മറ്റൊന്നുമല്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില അനുഭവങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിനെ കരയുന്ന ചില അനുഭവങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ ആമേൻ ദൈവത്തോട് ആമേൻ പ്രാർത്ഥനയിൽ പോരാടുന്ന ചില അനുഭവങ്ങൾ അത് നമ്മുടെ കുടുംബങ്ങളിൽ, ദൈവസഭയ്ക്കകത്ത് എല്ലാ പ്രിയപ്പെട്ടവരിലും വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവകരണയിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ പിതാവെ, കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കുടുംബമായി, വ്യക്തിപരമായി, സഭയായി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഒരാഴ്ച കർത്താവേ ഞങ്ങളുടെ പേരുകൾ മാറുന്ന ആഴ്ചയായി മാറട്ടെ. ആമേൻ. ഞങ്ങൾക്ക് എതിരായി നിൽക്കുന്നവർ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആഴ്ചകളായി മാറട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന ആഴ്ചകളായി മാറട്ടെ. ഞങ്ങളെ ചില സമയങ്ങളിൽ കാണാതിരുന്നവർ ആമേ പിന്നീട് കാണുമ്പോൾ ഞങ്ങൾ ഒരു വ്യത്യസ്തരാണെന്നും ഞങ്ങളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്നും തിരിച്ചറിയത്തക്ക വണ്ണം ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും യെസ് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അഭിഷേകത്തിനെ കുടുംബമായി, സഭയായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ അടുക്കൽ അയക്കുമ്പോൾ കർത്താവെ അതിശക്തിയോടെ പിന്നെയും ഞങ്ങളെ വന്ന് ഉപയോഗിച്ചാട്ടെ. ദാസൻ്റെ ശുശ്രൂഷകൾ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലെ സകല അംഗങ്ങളെയും ദൈവകരണയിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ച തന്നെ ദാസിയുടെ ജീവിതത്തിൽ ഒരു മിറക്കൾ വീക്കായി മാറട്ടെ കർത്താവേ, ഒരു മിറക്കൾ ആഴ്ചയായി മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥന ഷെയറിടമേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരാഴ്ചയായി ഇത് മാറട്ടെ കർത്താവേ. മറ്റ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മാറാത്ത മഹനീയ സാന്നിധ്യം, നമ്മൾ ഓർത്തുപാഴ്ച എല്ലാ വിഷയത്തോടും കേട്ട ദൈവവചനത്തോടും ശുശ്രൂഷ അഭിഷേകത്തിനോടും കുടുംബത്തോടും നമ്മളെല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ കർത്താവായ യേശുവിന്റെ മടങ്ങി വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് നമ്മളെല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നടുവിൽ വന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ട് മൂന്ന് ചെറിയ ചില അനൗൺസ്മെൻറ്റ്സുകളുണ്ട്, നമ്മളത്